السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لن ينفعكم الفرار إن فررتم من الموت أو القتل وإذا لا تمتعون إلا قليلا. قل من الذي يعصمكم من الله إن أراد بكم سوءا أو أراد بكم رحمة، ولا يجدون لهم من دون الله وليا ولا نصيرا. قد يعلم الله المعوقين منكم والقائلين لإخوانهم هلم إلينا، ولا يأتون البأس إلا قليلا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم، وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. മുഖത്ത് കൂടുതൽ ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങളെ കാണാൻ കഴിയില്ല. നിങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആർക്കും വിഷമം തോന്നരുത്. അങ്ങോട്ട് തിരിച്ചു സദസ്സിലേക്ക്. ആ അപ്പോൾ തിരിയു എല്ലാവർക്കും എൻ്റെ വിഷമം. അൽഹംദുലില്ലാ. ബഹുമാനാദരുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, വെളുത്ത് തീരെ ഇല്ലാണ്ടായിപ്പോയ താഴോട്ടടിച്ചാലോ? ആ പള്ളി കണ്ടോട്ടല്ലോ, കുറച്ച് കാലമല്ലേ കാണാൻ കഴിയുള്ളൂ. ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാർ, മുത്തഹല്ലി സുഹൃത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, മുമ്പംഗന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലിൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ വന്നപ്പോൾ നല്ലൊരു വയല് പറഞ്ഞു തരണം എന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു. എനിക്ക് വയല് പറയാൻ അറിയില്ല. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. സമയം ഒരുപാട് ദൈർഘിച്ചു പോയി. ഞാൻ വളരെ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. നിങ്ങളൊക്കെ എത്താൻ വേണ്ടി ഇവിടെ അടുത്തൊരു വീട്ടിൽ കാത്തിരുന്നതാണ്. അല്ലാഹു നല്ല കാര്യങ്ങൾ ധാരാളം പഠിക്കാനും
ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും എത്തിത്തരുമാറാകട്ടെ. മരണം വെളിപ്പാടകലെ എന്നാണ് സംഘാടകർ വിഷയം പറഞ്ഞു തന്നത്. മരണം വിളിക്കേണ്ടതില്ല, വിളിക്കുന്നതിനേക്കാൾ എത്രയോ അടുത്താണ് ഓരോരുത്തരുടെയും മരണം എന്ന് പറയുന്നത്. അൽ മൗത് അദ്നാ മിൻ ശിറാക്കി അലിഹി. സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെരുപ്പിന്റെ വാറ് എത്രത്തോളം അവന്റെ കാലിലൂടെ അടുക്കുന്നുണ്ടോ അത്രയും അടുത്തതാണ് മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത്. അല്ലാഹു മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കുന്ന നല്ല സ്വാലിഹികളിൽ നമ്മളെല്ലാവരെയും, നമ്മളെ ഉമ്മ ബാപ്പമാര്, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, സ്നേഹിക്കുന്നവരെല്ലാവരെയും പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ അന്തിമഘട്ടമാണ്. ആ യാത്ര, അതിനുശേഷം പിന്നെ ഒരു യാത്രയില്ല. ഏറ്റവും ഒടുക്കത്തെ അവസാനത്തെ യാത്ര. ആ യാത്ര താൽക്കാലികമായ ലാഭം കൊഴിയാനുള്ളതല്ല, താൽക്കാലികമായ സന്തോഷത്തെ ചൂടുപിടിപ്പിക്കാനുള്ളതല്ല, താൽക്കാലികമായ ഭൗതിക ലോകത്തെ സന്തോഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതല്ല. നമ്മൾ ദുബായിലേക്ക് പോകുന്നവർ ചിലപ്പോൾ എന്റെ മജ്ലിസിലുണ്ടാകാം, ബഹ്റൈനിലേക്ക് പോകുന്നവരുണ്ടാകാം, സൗദി അറേബ്യയിലേക്ക് പോകുന്നവരുണ്ടാകാം, പല നാടുകളിലേക്കും യാത്ര തിരിക്കുന്നവരുണ്ടാകാം. ആ യാത്രകളെല്ലാം നമ്മുടെ ഭൗതിക ലോകത്തെ, താൽക്കാലികമായ ലോകത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. അതും താൽക്കാലികമായ ഒരു വേർപാടാണ്. വിദേശത്തേക്ക് പോകുന്ന ഒരാൾ സൗദിയിലോ ബഹ്റൈനിലോ അതുപോലെ ഖത്തറിലോ ഏത് രാഷ്ട്രത്തിലേക്ക് പോകുന്നവനാണെങ്കിലും അവന്റെ ഭൗതിക മെച്ചത്തിന് വേണ്ടി, ഭൗതിക ലോകത്തെ സന്തോഷങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടിയാണ് അവൻ യാത്ര ചെയ്യുന്നത്. ആ യാത്രയുടെ സമയത്ത് വലിയ വിഷമമാണ്. കുടുംബങ്ങളോട് വിട പറയുമ്പോ, നാട്ടുകാരോട് വിട പറയുമ്പോ, ആറു മാസത്തെ ലീവിന് നാട്ടിലേക്ക് വന്നാൽ അവസാനത്തെ വെള്ളിയാഴ്ച നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് യാത്ര പോകുമ്പോ എന്റെ നാട്ടിലെ പള്ളിയിൽ തന്നെ ജുമഅക്ക് കൂടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നാട്ടിലെ പള്ളിയിൽ തന്നെ പരമാവധി എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആളുകളോടൊക്കെയും യാത്ര പറയുന്നു. താൽക്കാലികമായ ചെറിയ യാത്ര, ആ യാത്രക്ക് തന്നെ നമ്മൾ പലപ്പോഴും വലിയ വില കൽപ്പിക്കുന്നു. എന്നാൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ വിദേശത്തേക്കുള്ള യാത്ര വീട്ടിൽ നിന്നിറങ്ങുമ്പോ മക്കളുടെ മുഖം കാണുമ്പോ വല്ലാത്ത ടെൻഷനാണ്, കുടുംബങ്ങളുടെ മുഖം കാണുമ്പോ വല്ലാത്ത ടെൻഷനാണ്, ഭാര്യയുടെ മുഖം കാണുമ്പോ വല്ലാത്ത വേദനയാണ്. പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മ താൽക്കാലികമായി വിദേശത്തേക്ക് യാത്രയെക്കുമ്പോ വലിയ വേദനയാണ്, ടെൻഷനാണ്. ഈ യാത്രക്ക് തന്നെ നമുക്ക് ചിലപ്പോൾ സഹിക്കുന്നില്ല. അതേ വിദേശത്തേക്ക് പോകുന്ന ഒരാൾ ഈ അടുത്തെന്നോട് പറഞ്ഞു, ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു ഒരുങ്ങി നിന്നതാണ്. വിദേശത്തേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുമ്പോ പ്രിയപ്പെട്ട ചെറിയ മകള്, 2 വയസ്സ് 1.5 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള ചെറിയ മകള്, ആ മകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ അവളെയും വിട്ട് വീട്ടിൽ നിന്നിറങ്ങിപ്പോകാൻ എനിക്ക് സാധിച്ചില്ല. എത്രത്തോളം വിസയുടെ അമതി തീരാനായിരിക്കുന്നു. അന്ന് യാത്ര ചെയ്തില്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക് ഇനി പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ വിഷമമാണ്, വലിയ പ്രയാസമാണ്. ആ പ്രയാസം പോലും ഞാനങ്ങ് മറന്നുപോയി. താൽക്കാലികമായി മകളോട് വിട പറയുന്നൊരു യാത്ര, താൽക്കാലികമായി ഒന്ന് വിദേശത്തേക്ക് പോകുന്ന യാത്ര,
ആ യാത്ര ഇന്ന് തന്നെ ഞാൻ തീരുമാനിച്ചാൽ ആരോഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. തിരിച്ചു വരാനുള്ള വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ വീട്ടിലും ഇറങ്ങുമ്പോൾ ആ മകളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചില്ല. ഏതാണ് ഈ യാത്ര? താൽക്കാലികമായുള്ള യാത്രയാണ്. ആ താൽക്കാലികമായ യാത്ര ഇറങ്ങുമ്പോ തന്നെ ഇത്ര വലിയ ടെൻഷനാണെങ്കിൽ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ചിന്തിക്കണം. എന്റെയും നിങ്ങളുടെയും കാലിനോട് ചാരി നിൽക്കുന്ന മരണം എന്ന് പറയുന്ന യാത്ര ഏത് സമയത്തും എന്നെ പിടികൂടാനുള്ള യാത്ര, ഏത് സമയത്തും നമ്മളെ തിരിച്ചു വിളിക്കാനുള്ള യാത്ര, താൽക്കാലികമായ ഭൗതിക ലോകത്തെ യാത്ര വിളിച്ചെറിഞ്ഞൊരു നീണ്ട യാത്ര, അതിന്റെ ശേഷം പിന്നെ എനിക്ക് യാത്രയില്ല. ആ നിലയ്ക്ക് എന്റെ ജീവിതത്തിലെ അവസാനത്തെ യാത്ര ഞാൻ ഇറങ്ങാനുണ്ടല്ലോ. ആ യാത്രക്ക് വേണ്ടി ഞാൻ എന്ത് തയ്യാറ് ചെയ്തു വെച്ചു? ഭൗതിക ലോകത്തെ ജീവിതത്തിന് വേണ്ടി 60 കൊല്ലം അല്ലെങ്കിൽ 70 കൊല്ലം ജീവിക്കുന്ന ഞാൻ 60 കൊല്ലത്തെ ജീവിതത്തിന് വേണ്ടി ഒരു നല്ല മണിമാളിക പടുത്തി വെച്ചു, നല്ല എയർ കണ്ടീഷൻ ഉള്ള റൂം ഉണ്ടാക്കി വെച്ചു, നല്ല മരത്തിന്റെ കട്ടിലുള്ള റൂമുകൾ സംവിധാനിച്ചു, പരമാവധി തേക്കിൻ്റെത് തന്നെയാകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, നല്ല ഊരക്ക് വേദനയില്ലാത്ത കിടക്ക വേണമെന്ന് ഞാൻ ആലോചിച്ചു, കഴുത്തിന് വേദനയില്ലാത്ത തലയണ വേണമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ നല്ല സുഖലോലുപനായി കിടന്നുറങ്ങാനുള്ള താൽക്കാലികമായ ലോകത്തെ വീട് ഞാൻ നിർമ്മിച്ചിട്ടുണ്ടല്ലോ. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അത് താൽക്കാലികമായ 60 കൊല്ലത്തെ ജീവിതത്തിനാണ് അല്ലെങ്കിൽ 70 കൊല്ലത്തെ ജീവിതത്തിനാണ്? അതുകൊണ്ടല്ലേ ഹബീബായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ സമുദായത്തിന്റെ ആയുസ് മാ ബൈന സിത്തീന വസബഈൻ, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് വിചാരിച്ചാരും 20-ാം വയസ്സിൽ മരിക്കൂല എന്നല്ല പറഞ്ഞതിന്റെ മാന. അതിനേക്കാൾ കൂടുതൽ ജീവിക്കുന്നവര് വളരെ കുറവാണ്. അള്ളാഹ് നിന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്കും ഞങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും നീ തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. ഇരിക്കട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ കുറഞ്ഞ കാലത്തെ ജീവിതം, ആ ജീവിതത്തിൽ നല്ല മണിമാളിക നമ്മൾ പണിതു വെച്ചു, കിടക്കാനുള്ള നല്ല സൗകര്യമുള്ള വീടുണ്ടാക്കി വെച്ചു. ആ വീട്ടിൽ തന്നെ അല്പസമയം ഇരിക്കണമെങ്കിൽ നല്ല സൗകര്യമുള്ള സോഫ സെറ്റ് വേണമെന്ന് നമ്മൾ ചിന്തിച്ചു, നല്ല കസേര വേണമെന്ന് നമ്മൾ ചിന്തിച്ചു. അതേ വീട്ടിൽ നല്ല കിടപ്പ് മുറിയുണ്ട്, ആ മുറി പോരാ, ഇരിക്കാനുള്ള പ്രത്യേകമായ സൗകര്യം വേണം, ഭക്ഷണം കഴിക്കാൻ പ്രത്യേകമായ ഡൈനിങ് ടേബിൾ വേണം, ഡൈനിങ് ഹാള് വേണം, ഭക്ഷണം ഉണ്ടാക്കാൻ പ്രത്യേകമായ സൗകര്യം വേണം, പരമാവധി ബുദ്ധിമുട്ടാതെയുള്ള സൗകര്യം വേണം, ഔട്ട്ഫാനും സംവിധാനങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കണം, പുക കൊണ്ട് നിറയാത്ത പുകയില്ലാത്ത അടുപ്പുകളായിരിക്കണം. അങ്ങനെ തുടങ്ങി ഭൗതിക ലോകത്തെ, താൽക്കാലികമായ ലോകത്തെ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി പരമാവധി നമ്മൾ സമ്പാദിച്ചു, പരമാവധി നമ്മൾ ഉണ്ടാക്കി വെച്ചു. എന്നാൽ ചോദിക്കട്ടെ, ഇത് ഭൗതിക ലോകത്തെ വെറും 60 കൊല്ലത്തെ 70 കൊല്ലത്തെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറ് ചെയ്തതാണെങ്കിൽ 60 കൊല്ലമല്ല 70 കൊല്ലമല്ല 600 അല്ല 700 അല്ല 6000 അല്ല 600,000 അല്ല 6 കോടിയല്ല 60 കോടിയല്ല അറ്റമില്ലാത്ത നിലക്ക് ജീവിക്കേണ്ട റബ്ബിന്റെ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് തയ്യാറ് ചെയ്തു വെച്ചു? തീർന്നു പോകാത്ത യാത്ര, എന്നും ജീവിക്കേണ്ട വീട്ടിലേക്ക് എന്ത് തയ്യാറ് ചെയ്തു വെച്ചു? പറയാൻ നമുക്കൊന്നുമില്ല, കാണിക്കാൻ നമുക്കൊന്നുമില്ല.
മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിച്ച് പറയാണ് ഖറഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽഇസ്ലാം വമൻ യുരിദ് അൻ യുളില്ലഹു യജഅൽ സദ്റഹു ളയ്യിഖൻ ഹർജ പരിശുദ്ധ ഖുർആനിൽ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ കോതി കേൾപ്പിച്ചു തന്നു ഫമൻ യുരിദില്ലാഹ് അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽഇസ്ലാം ആർക്കെങ്കിലും അല്ലാഹു തആല അവരുടെ ഹൃദയത്തിന് വിശാലത നൽകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അല്ലാഹു തആല പേപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഹൃദയത്തെ ഇരുട്ടറയാക്കി നമ്മളെ മാറ്റിപ്പോയി. അതേ പരാജിതരുടെ ഹൃദയം പോലെ കടുത്ത ഹൃദയമാക്കി നമ്മളെ മാറ്റിപ്പോയി. പരിശുദ്ധ ഖുർആൻ ആർക്കെങ്കിലും അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യശ്റഹ് സദ്റഹു ലിൽഇസ്ലാം അവർക്ക് ഇസ്ലാമിനെ അവരെ ഹൃദയത്തിൽ തുറന്നിട്ട് കൊടുക്കും. അപ്പോഴാണ് സഹാബത്തിന്റെ ചോദ്യം, അതേ ഈ ആയത്ത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബത്തിനോട് പറയാണ് ഇദാ ദഖല നൂറുൽ ഇസ്ലാം ഇസ്ലാമിന്റെ വെളിച്ചം ഒരു ഹൃദയത്തിൽ അങ്ങ് കടന്നാൽ ഇംഫസഹ വൻശറഹ അവരെ ഹൃദയം വിശാലമായി പോയി. വെളിച്ചം കിട്ടിയാൽ ആ വെളിച്ചം കൊണ്ട് വഴി നടക്കാൻ മനുഷ്യന് സാധിക്കുമല്ലോ. ഇരുട്ടറയിൽ ഒരു മനുഷ്യനും ഒരു സ്ഥലത്തും എത്തിച്ചേരാൻ കഴിയൂല. ഇരുട്ടിലൂടെ മനുഷ്യന് നടക്കാൻ കഴിയൂല. ഇരുട്ടിലൂടെ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയൂല. വെളിച്ചമുണ്ടായാലേ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയൂ. ഇവിടെയുള്ള മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്തു എന്നിട്ട് നമ്മളോട് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഒരു വെളിച്ചമില്ല ഊരിട്ടിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഒരാൾക്ക് കഴിയൂല. വെളിച്ചത്തിലെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയൂ. അത് സൂര്യന്റെ വെളിച്ചമാകട്ടെ, അതല്ലാത്ത വെളിച്ചമാകട്ടെ, വെളിച്ചം കൊണ്ടേ ഒരാൾക്കൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയൂ. ഹിദായത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയ സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയ ബൈമാനുള്ള മോമിനീങ്ങളെ, ആ നിലക്കൊരാൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയാൽ അവർക്ക് ഇസ്ലാമിനെ മരവ മനസ്സിലങ്ങ് തുറന്നു കൊടുക്കപ്പെട്ടു പോയാൽ അവർക്ക് സ്വർഗത്തിന്റെ വഴി എളുപ്പമായി പോയി. സഹാബത്തിന്റെ ചോദ്യം, ഹല്ലിദാലിക മിൻ അലാമായ റസൂലല്ലാഹ്, എന്തെങ്കിലും അടയാളങ്ങൾ പറയാനുണ്ടോ നബിയേ? ഈ കൂട്ടം ആളുകൾക്ക്, സ്വർഗം കിട്ടുന്ന വഴി തെളിയിക്കപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും അടയാളം പറയാനുണ്ടോ നബിയേ? അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, ഉണ്ട് സഹാബ, അവർക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. ഒന്നാമത്തെ തജാഫാ ഫീ അൻദാരിൽ ഖുറൂദ് വൽ ഇനാബത്തി ഇലാ ദാരിൽ ഖുലൂദ് വൽ ഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിഹി അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബത്തിനോട് പറയാണ്, താൽക്കാലികമായ ലോകത്തെ ജീവിതത്തിന് അവര് വില കൽപ്പിക്കൂല. ഭൗതിക ലോകത്തെ സന്തോഷം അവര് സന്തോഷമായി കാണൂല. ഭൗതിക ലോകത്തെ സമാധാനം അവര് സമാധാനമായി കാണൂല. ഭൗതിക ലോകത്ത് കിട്ടുന്നതൊന്നും അവര് നിലനിൽക്കുന്നതാണെന്ന് വിശ്വസിക്കൂല. എന്തേ കാരണമെന്നല്ലേ, ഖുൽ മതാഉ ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമനി തഖാ
ഓ നബിയെ പഠിപ്പിച്ചു കൊടുക്കൂ നബിയെ, സമുദായത്തിന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ഭൗതിക ലോകത്തെ ഭൗതിക ലോകത്ത് അതേ നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം വളരെ കുറച്ചാണ്. വല്ലാഹിറത്തു ഖൈറുൻ, ആഹിറം എന്ന് പറയുന്നതോ അത് ഖൈറാൻ, ഭൗതിക ലോകം പോലെയല്ല. ആഹിറം എന്ന് പറയുന്നത് ഭൗതിക ലോകം പോലെയല്ല. ആഹ്റം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നതാണ്, എന്നും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല നശിക്കാത്തതാണ് ഹൈറാണ്. അതുകൊണ്ട് ഷറുണ്ടാകൂല. ഭൗതിക ലോകം എന്ന് പറയുന്നതോ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഭൗതിക ലോകത്തിന്റെ ഒരു അവസ്ഥ. തലവേദന വന്നു, അവ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി അല്ലേ. തലവേദന വന്നാൽ എന്താ ചെയ്യല്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഈ ഭാഷ എനിക്കറിയൂല. പല സ്ഥലത്തും പല ഭാഷയാണ്. ഇങ്ങനാക്കിയാൽ ചില സ്ഥലത്ത് ഇല്ല എന്നാണ് അർത്ഥം, ചില സ്ഥലത്ത് ഇങ്ങനാക്കിയാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഏതാങ്കൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകാൻ കറാമത്തൊന്നുമില്ലല്ലോ. ഞാൻ ഒരു മുത്തല്ലിമാ. ഉണ്ട് എന്നോ ഇല്ലാന്നോ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല മനസ്സിലാകുന്ന കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരു തലവേദന വന്നാൽ നമ്മൾ എന്താ ചെയ്യല്? നിങ്ങൾ നാട്ടുകാരൊക്കെ എന്താ ചെയ്യല്? ഡോക്ടറെ കാണാൻ വേണ്ടി പോകൂലേ? ഡോക്ടറെ അടുക്കൽ പോയാലോ? ഡോക്ടർ എന്താ ചെയ്യാ? മൂപ്പർ ഒരു ഗുളിക എഴുതി തരും. അപ്പൊ സാധാരണ ഡോക്ടർമാരുടെ അടുക്കൽ പോയാൽ അവർ എഴുതി തരുന്ന ഒരു ഗുളികയാണ് പാരസെറ്റാമോള്, അല്ലെങ്കിൽ പെനഡോള് തുടങ്ങിയുള്ള വേദന സംഹരികളായ ഗുളികകളും എഴുതി തരികയാണ്. എന്തിനാ ഇത് കുടിക്കുന്നത്? തലവേദന ഇല്ലാകാനാണ്. പക്ഷേ ഡോക്ടർമാര് തന്നെ പറയുന്നു ഈ ഗുളിക എന്ന് പറയുന്നത് മറ്റൊരു തലവേദനക്കാണ്. തലവേദനക്കുള്ള ഗുളിക കുടിച്ചാൽ വേറൊരു രോഗമാണ്. ഇതാണ് നമ്മുടെ ലോകം. പനിക്ക് നമ്മളൊരു ഗുളിക കുടിച്ചാൽ ആ മരുന്നിന് പ്രതിഫലമാണ്, ആ മരുന്നിന് സൈഡ് എഫക്റ്റാണ്. ഭൗതിക ലോകം എന്ന് പറയുന്നത് ഇതാണ്. എന്തൊരു നല്ല ആശയമാ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. ആലോചിക്കണം, നമ്മള് ഗുളിക കുടിക്കുന്നത് തലവേദന മാറാൻ, അത് കുടിച്ചാലോ ഞരമ്പിന്റെ ശക്തി കുറയുന്നാണ് ഡോക്ടർമാരെ പറയുന്നത്. അതുപോലെ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? രോഗം മാറാനാണ്. രോഗം മാറാനുള്ള മരുന്ന് കഴിച്ചാൽ വേറെ രോഗം വരുമെന്നാണ് ഡോക്ടർമാര് പറയുന്നത്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ലോ, ഇതെല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയല്ലേ. ഇംഗ്ലീഷ് ഗുളി കുടിച്ചാൽ സൈഡ് എഫക്ട് ഉണ്ടാകും, ഇത് പറയാത്ത ആരുമില്ല, എല്ലാവർക്കും അറിയാം. അതാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. പാരത്രിക ലോകം എന്ന് പറയുന്നത് അങ്ങനെയല്ല, സൈഡ് എഫക്റ്റിന്റെ ലോകമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നിവിടെ വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി. ആ ഭക്ഷണം കഴിക്കാനുള്ള വീട്ടിലെത്തിയപ്പോ ഞാൻ പേടിക്കാണ്. ഒരുപാട് ഇറച്ചി കാണാനുണ്ട്, കഴിക്കാൻ എനിക്ക് പേടിയാണ്. എന്തേ പേടി? എല്ലാവരുടെയും ഗതി തന്നെയാണ്, ഭക്ഷണം കഴിക്കുമ്പോ പേടിയാണ്. ആട് കഴിച്ചാൽ കൊളസ്ട്രോൾ വരുമോ എന്നുള്ള പേടിയാണ്. കോഴി കഴിച്ചാൽ മരുന്നടിച്ചതാണോ എന്നുള്ള പേടിയാണ്. അതുപോലെ ബീഫ് കഴിച്ചാൽ ആരെങ്കിലും കൊന്നുകളയോ എന്നുള്ള പേടിയാണ്. എന്തൊക്കെ പേടികളാണ്! ജീവിക്കാൻ സമാധാനമില്ല. ഭൗതിക ലോകം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സമാധാനമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയാണ് പാരത്രിക ലോകം അങ്ങനെയല്ല. അതുകൊണ്ടാണ് അതേ ഈ ആയത്തിന്റെ തഫ്സീറില് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ് എന്തുകൊണ്ടാണ് ഭൗതിക ലോകത്തെ നിഅമത്ത് കുറവാണെന്ന് പറയാനുള്ള കാരണം. അതിനൊന്ന്, അന്ന നിഅമത്ത് ദുനിയാ ഖലീല, ഭൗതിക ലോകത്തുള്ള നിഅമത്തുകൾ വളരെ കുറവാണ്. വ നിഅമത്തുല്ലാഹിറത്തി കസീറാ, ആഖിറത്തിലെ നിഅമത്തോ അത് ധാരാളമാണ്, തകരാറുകളില്ലാത്തതാണ്. ചോദിച്ചാൽ കിട്ടാത്തതില്ല, ആഗ്രഹിച്ചാൽ കിട്ടാത്തതില്ല, എല്ലാം അവിടെയുണ്ട്. ഇവിടെയോ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്തുനിന്ന് പരിപാടി കഴിഞ്ഞു വരുമ്പോ
ഒരു സ്ഥലത്ത് കയറിയിട്ട് ഞാൻ ചോദിച്ചു നാടൻ മാങ്ങ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറയുന്നത് നാടൻ മാങ്ങേണ്ട സമയമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ഈ മാങ്ങ ഏതാണ്? ഇത് മരുന്നടിച്ചുണ്ടാക്കിയ മാങ്ങയാണ്, തിന്നാൻ പറ്റുമോ? ഞാൻ എന്റെ വീട്ടുകാർക്ക് കൊടുക്കാറില്ല. നല്ല മറുപടിയാണ്. ഈമാനുള്ള മുമ്പ് നിങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഈ മാങ്ങ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. എപ്പോ? എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചു, കിട്ടിയില്ല. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് കിട്ടുന്ന ലോകമല്ല ദുനിയാവ്. ചക്ക വേണം എന്നാഗ്രഹിക്കുകയാണ് ചിലര്. ചക്കയുടെ സമയമാകാതെ ചക്ക കിട്ടൂല. നല്ല മഴക്കാലത്ത് നല്ല മാങ്ങ വേണമെന്ന് ചിന്തിച്ചു. മഴ പെയ്തപ്പോൾ പിന്നെ മധുരമുള്ള മാങ്ങ കിട്ടുന്നില്ല. ഭൗതിക ലോകത്തുള്ളതിനൊക്കെ സമയമുണ്ട്. ഇന്നലെ ഞാനൊരു വലിയ ബിസിനസ് മാൻ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ വന്നപ്പോ പരിചയപ്പെട്ടു. ഇയാൾ എന്നോട് പറയാണ്, കൃഷി എന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയാണ്. ഞാൻ പുതിയ കൃഷി തുടങ്ങുന്നുണ്ട്. അയാൾ വാപ്പനെ കാണാൻ വേണ്ടി വന്നതാണ്. വാഹു, വാപ്പക്ക് ദീർഘായുസും മഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. നേരമില്ല, ഇന്നലെ പെട്ടെന്നൊരു യാത്ര പോവുകയാണ് വിദേശത്തേക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഞാൻ അയാളെ കൂടെ പോകുമ്പോ ഇയാൾ എന്നോട് പറയാണ്, മകനെ കൃഷി ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ കൃഷി വലിയ ബേജാറാണ്. സമയത്തിന് ഒരേ സമയത്തെ ഇയാള് വിള തരുള്ളൂ. ആ സമയത്ത് വിറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതെവിടെ കൊണ്ടുപോയി ചാടാനാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദുന്യാവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്! അതേ കൃഷി ചെയ്യുന്നവന് പോലും പേടിയാണ്. പഠിച്ചവനെ ഇതെവിടെ എത്തൂന്നറിയില്ല. ഇമാം റാസി റളിയല്ലോ എന്ന് പറയാണ്, അന്നന്യമ്മ ദുന്യാ മുൻഖതിയതുൻ വന്യമ്മത്തുല്ലാഹിറാ. ദുന്യവിയായ ലോകത്തുള്ള നിയമത്ത് എന്ന് പറഞ്ഞാൽ അത് മുറിഞ്ഞു പോകുന്നതാണ്. നീ വിചാരിക്കുമ്പോ കിട്ടുന്നതല്ല. എന്നാൽ ആഹ്റത്തിന്റെ നിയമത്തോ അത് കിട്ടിയിട്ട് മുറിഞ്ഞു പോകൂല. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞത്, അവിടെ നിന്നൊരു വെള്ളം കിട്ടാനുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ആ വെള്ളം, ആ മഹത്വമുള്ള വെള്ളം കുടിച്ച പിന്നവന് ദാഹിക്കൂല, പിന്നവന് വിശപ്പുണ്ടാകൂല. അത്ര മഹത്വമുള്ളതാണ് അവിടെയുള്ള വെള്ളം. ഇവിടുന്ന് വെള്ളം കുടിക്കുമ്പോഴോ കിണറിലെ വെള്ളം കുടിക്കാൻ പാടില്ല, ഫിൽറ്റർ വേണമെന്നാ ചിലര് പറയുന്നത്. ചിലര് പറയുന്നതോ കടയിൽ നിന്ന് വാങ്ങുന്ന മിനറൽ വാട്ടർ നല്ല വെള്ളമാണ് എന്നാണ്. ചിലര് പറയുന്നത് കുടിക്കാൻ പാടില്ല, അതിൽ പലതും നശിക്കാതിരിക്കാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. ഓ ഭൂമിനായ മനുഷ്യ, ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ഇതാണ്. സമാധാനത്തിൽ കുടിക്കാനും അനുവദിക്കൂല, സമാധാനത്തിൽ തിന്നാനും അനുവദിക്കൂല, ആശിക്കുന്നതൊക്കെയും കിട്ടൂല. ഇമാമുന റാസി റളിയല്ലാഹു അൻഹു പറയണം, ഒന്നുകൂടി പറയട്ടെ, അന്നന്യമ ദുന്യാ മശൂബത്തുംബിൽ ഹുമൂമി വൽ ഹുമൂമി വൽ മകാരിഹി. ഭൗതിക ലോകത്തുള്ള നിയമത്തിൽ എന്ന് പറഞ്ഞാൽ വലിയ ബേജാറാണ്, വലിയ ടെൻഷനാണ്. ഒരു ഷോപ്പുള്ള ആള്, ഒറ്റ ഷോപ്പേ ഉള്ളൂ അയാൾക്ക്. എവിടെ? നിങ്ങളെ നാട്ടിൽ. എന്തെങ്കിലും സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു. ഉദ്യാപനം. ആ ഉദ്യാപനത്തിൽ ഒരു ചെറിയ അനാദി കച്ചവടം. നിങ്ങൾ എന്താ പറയാ, എനിക്കറിയില്ല. ഈ അരിയും സാധനമൊക്കെ വിൽക്കുന്ന ഒരു കച്ചവടം. ഉദാഹരണം പറയാണ്, അയാളെ കച്ചവടം. അയാൾ നിങ്ങളോട്, അയാളോട് വെച്ച് വെച്ചോക്ക് എന്തൊക്കെയാ വിശേഷം? അൽഹംദുലില്ല. എന്തെങ്കിലും ഒന്നുമില്ല, അൽഹംദുലില്ല, വളരെ റാഹത്ത്. നാ 100 ഷോപ്പിന്റെ ഒരു മുതലാളി വിളിച്ചിട്ട് എന്തൊക്കെയാ വിശേഷം? വല്ലാത്ത ബേജാറില്ല. അറിയാ, ഒരു ഷോപ്പിന്റെ ബേജാറേ ഉള്ളൂ, മറ്റേ ആൾക്ക് 100 ഷോപ്പിന്റെ ബേജാറാണ്. ഇനി നിങ്ങളൊരു MLA വിളിക്കൂ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ വിളിക്കൂ, എന്തൊക്കെയാ വിശേഷം? അൽഹംദുലില്ലാ, റാഹത്തായി പോകുന്നു. അതിന്റെ നേരെ മേലെ ഒന്ന് കയറി നോക്കൂ. വേറെ MLA വിളിച്ച് ചോദിക്കൂ, വേറെ MP വിളിച്ച് ചോദിക്കും, എന്തൊക്കെയാ വിശേഷം? വലിയ ബേജാറില്ല. പോലീസുകാരൻ മുന്നിലുണ്ട്, ബേക്കിലും പോലീസുണ്ട്, എന്നിട്ടും ബേജാറ് തീരുന്നില്ല. അതിലും വലിയ ആളാണ്, മന്ത്രിയാണ്, അല്ല മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, രാഷ്ട്രപതിയാണ്. മുന്നിലും പിന്നിലും ആംബുലൻസ് ഉണ്ട്, പിന്നിലും മുന്നിലുമായി ഫയർഫോഴ്സ് പോകുന്നുണ്ട്. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് മുന്നിലും പിന്നിലും ഉണ്ട്. SP പോലും പേടിച്ചിരിക്കുകയാണ്, എന്റെ ജോലിക്ക് ബാധിക്കുന്ന എന്തെങ്കിലും തകരാറിയാക്ക് വരുമോ എന്നുള്ള ബേജാറിലാണ്. ഈമാനുള്ള മുമിനീങ്ങളെ, അയാളെ ബേജാറ് എത്രയാ? എയർഫോഴ്സ് ഇല്ല, ഫയർഫോഴ്സ് ഇല്ലാതെ എവിടെയും പോകൂല, ആംബുലൻസ് ഇല്ലാതെ എവിടെയും പോകൂല. കാരണം ഇതുവരെ കിട്ടിയതൊക്കെ ഒറ്റയടിക്കങ്ങ് നശിച്ചു പോവാണെങ്കിൽ എട്ടെന്ന് കൊണ്ടുപോകാനുള്ള സംവിധാനം എന്റെ കൂടെ തന്നെ വേണം എന്നുള്ള ചിന്തയാണ്. ഒരു സമാധാനവുമില്ല.
ഇതാണ് ഭൗതിക ലോകത്തെ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്കിപ്പൊ കാസർഗോഡ് പോകണം, ആരോട് ചോദിക്കണോ? വയത് പറയുന്ന മൂലിയാർ ഇവിടെ ഉണ്ട്, എന്നാലും ഒരു മടിയില്ലാത്ത നമുക്ക് എണീറ്റ് പോവാണെങ്കിൽ അല്ലേ, ആരോട് ചോദിക്കാനാ? അറിയാളെ കാലം വരല്ലോ നമ്മൾ കടന്നു പോകുന്നത്, നമുക്ക് എണീറ്റ് പോകാനേ ഒരു പ്രശ്നമല്ല. ആര് പോയത് കൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇനി പ്രസംഗിക്കുന്ന ഞാന് എനിക്ക് മതി എന്ന് തോന്നി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ കഥ കഴിഞ്ഞു, എനിക്ക് പോകാം. ഇത്രയേ നമുക്കുള്ളൂ, എവിടെയും പോകണം എന്ന് വിചാരിച്ചാ നമുക്ക് പോകാം. എന്നാ ഒരു പ്രധാന മന്ത്രിക്ക് അങ്ങനെ പോകാൻ പറ്റൂല. അയാൾക്ക് മുന്നേ ഷെഡ്യൂൾ ഉണ്ടാകണം, പല പോലീസുകാരോടും പറയണം, പല സ്ഥലത്തും അറിയിക്കണം, പല കാര്യങ്ങളും ചെയ്യണം, അല്ലാതെ പോകാൻ പറ്റൂല. ദുന്യാവിന്റെ നിയമത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. നീ വിചാരിച്ച പോലെ വലിയ സുഖമുള്ള പരിപാടിയല്ല. എത്ര ഷോപ്പ് കൂടുന്നുണ്ടോ ടെൻഷൻ ഇങ്ങനെ കൂടുകയാണ്, എത്ര ഷോപ്പ് തീരിക്കുന്നുണ്ടോ ബേജാറാണ്. അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന്ന നിഅമത്ത് ദുനിയ മശ്കൂക ഫഇന്ന അദമുൻ നാസി തനഉമൻ ലാ യഅറിഫു അന്നഹു കൈഫ യകൂനു ആഖിബതു ഫിൽ യൗമി സാനി. മന്ത്രിയുടെ പേടി നാളെ എന്റെ മന്ത്രി പദവി അങ്ങ് പോകുമെന്നാണ്, എം എൽ എയുടെ പേടി എന്റെ എം എൽ എ പദവി അങ്ങ് പോകുമോന്നാണ്, എം ഡിയുടെ പേടിയും ഇത് തന്നെ. മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ ഒന്നിച്ച് രാജിവെച്ചാലോ എന്നുള്ള ബേജാറില്ല മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയോ എല്ലാരും കൂടി ഒന്ന് രാഷ്ട്രീയം പെട്ടെന്ന് മാറിയിട്ട് എനിക്കെതിരെ ചെയ്താലോ എന്നുള്ള പേടിയില്ല പ്രധാനമന്ത്രി. ആർക്കാ ഇവിടെ സമാധാനത്തിലുള്ള ജീവിതമുള്ളത്? ഭൗതിക ലോകം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ലോകമല്ല. വല്ലാഹിറത്തു ഖൈറു വഅബ്ഖാ. പാരത്രിക ലോകമാണ് നിലനിൽക്കുന്ന ലോകം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ലോകം എന്ന് പറയുന്നത്. അതാർക്കുള്ളതാ? വല്ലാഹിറത്തു ഖൈറു ലിമനിത്തഖാ. അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള മഹാന്മാർക്ക് അല്ലാഹ് ഒരുക്കി വെച്ചതാണ് പാരത്രിക ലോകത്തെ വിജയം കേട്ടോ. അല്ലാഹ് അത്തരം നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും നീപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഭൗതിക ലോകം എന്ന് പറയുന്നത് എല്ലാ നിലക്കും ടെൻഷനാണ്, എല്ലാ നിലക്കും ബേജാറാണ്, ഒരു നിലക്കും സമാധാനം കിട്ടുന്നില്ല. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഖത്തറിൽ നിന്ന് ഒരാളെ ഷോപ്പിൽ കയറി, ഒരുപാട് ഷോപ്പിൽ കയറി. അവസാനം ഇയാൾ എന്നോട് പറഞ്ഞു, ഇനിയും 19 ഷോപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് കയറാൻ പറ്റൂല. അപ്പൊ ഇയാള് പറഞ്ഞു, ഒരു ഷോപ്പിൽ എന്തായാലും കയറണം. ഞാൻ ചോദിച്ചു, എന്താ ആ ഷോപ്പിന്റെ പ്രത്യേകത? ഇയാള് പറയാനത് തുറന്നിട്ടില്ല, തുറക്കാൻ പോകുന്ന ഷോപ്പാണ്, അവിടെ എന്തായാലും കയറണം. ഞാൻ ചോദിച്ചു, തുറന്നിട്ട് കയറിയാ പോരെ? പറ്റൂല. ആ ഷോപ്പിന്റെ കാര്യത്തിൽ ഞാൻ വല്ലാത്ത ബേജാറില്ല. ഇതുവരെ ഉള്ളതൊക്കെ അൽഹംദുലില്ല റാഹത്തിൽ അങ്ങനെ പോകുന്നുണ്ട്. തുടങ്ങാൻ പോകുന്ന ഷോപ്പിന്റെ കാര്യത്തിൽ വല്ലാത്ത ബേജാറില്ല. അതെങ്ങാനും വിജയിച്ചു കിട്ടിയില്ലെങ്കിലോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഭൗതിക ലോകത്തെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സമാധാനം തരൂല. അതേ സ്ഥാനത്ത് ഒറ്റ ഷോപ്പേ ഉള്ളൂ, ആരും വേണ്ട സഹായത്തിന് അല്ലേ, ഒറ്റക്ക് വേണമെങ്കിൽ ജോലി ചെയ്ത് നോക്കാം. എന്നാ വലിയ 100 ഷോപ്പിന്റെ മുതലാളിയാ, തൊഴിലാളികളൊക്കെ ഒന്നിച്ചങ്ങ് രാജിവെച്ചു. എന്ത് ചെയ്യാനാ? 100 ഷോപ്പ് ഒന്നിച്ചു നോക്കാൻ ഇയാ കണ്ടാ കറാമത്തുണ്ടോ? പറ്റൂലല്ലോ. ഇയാള് തൊഴിലാളികളെ പേടിക്കണം. ഒറ്റ ഷോപ്പാകുമ്പോ മാനേജർ ആരാ? ഞാൻ തന്നെയാ. മുതലാളി ആരാ? ഞാൻ തന്നെയാ. ഒക്കെ നോക്കുന്നതാരാ? ഞാൻ തന്നെയാ. എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുതലാളിയുടെ ഷോപ്പ് അങ്ങ് കൂടിയപ്പോ പിന്നെ മുതലാളിക്ക് മാനേജറെ പേടിക്കണം. മാനേജർ കട്ടാലോ? മാനേജർ മുക്കിയാലോ? മാനേജർ കള്ളം പറഞ്ഞാലോ? മാനേജർ ചതിച്ചാലോ? പിന്നെ മാനേജർമാരെ പേടിക്കണം. ദുന്യാവ് അധികരിക്കുന്നതിനനുസരിച്ച് ടെൻഷനാണ്. ആഹ്റം അങ്ങനെയല്ല. അതാ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ഖുൽ മതാഉ ദുനിയാ ഖലീൽ വല്ലാഖിറത്തു ഖൈറുൽ ലിമനിത്തഖാ. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞത് ഇത് തന്നെയാണ്, ദുന്യാവിനെ സ്നേഹിക്കൂല. വിജയം കൈവരിച്ച പ്രകാശം ലഭിച്ച മഹാന്മാരെ അടയാളങ്ങൾ പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അത്തജാഫാ ഫീ അൻദാരിൽ ഖുറൂദ്, വഞ്ചിക്കപ്പെടുന്ന ദുനിയാവിലെ ലോകത്തിന് വില കൽപ്പിക്കൂല. വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, നിലനിൽക്കുന്ന ആഖിറത്തിന് വേണ്ടിയാണ് അവര് ദുനിയാവിനെ പകരമാക്കിയത് കേട്ടോ. വൽ
والاستعداد للموت قبل نزوله ഏത് സമയത്തും അവനിലേക്ക് ഇറങ്ങി വരുന്നവന്റെ മരണം ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണോ അവനാ ഹൃദയത്തിൽ വെളിച്ചം കിട്ടിയവനാണ് ഹിദായത്തിന്റെ നൂറ് കിട്ടിയവനാണ് സ്വർഗത്തിന്റെ വഴി തെളിയിക്കപ്പെട്ടവനാണ് അവന്റെ അടയാളമാണ് ഒന്ന് ദുന്യാവിനെ കൈയൊഴിക്കലാണ് രണ്ടാമത്തത് ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ് മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് മരണത്തിന് വേണ്ടി ഒരുങ്ങലാണ് മരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കലാണ് ഈമാനുള്ള മുഅ്മിനീങ്ങളെ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ സ്വർഗത്തിന്റെ വെളിച്ചം അതേ ഹിദായത്തിന്റെ വെളിച്ചം സ്വർഗത്തിലേക്ക് പോകാനുള്ള ഹിദായത്തിന്റെ വെളിച്ചം ലഭിച്ച മഹാന്മാരവരാണ് അല്ലാഹു അത്തരം സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നാ മനുഷ്യന്റെ കഥ അറിയോ ഭൗതിക ലോകത്തെ സന്തോഷം കിട്ടുമ്പോ ആഹ്റം മറന്നു പോകുന്നവനാണ് മനുഷ്യൻ കേട്ടോ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ് വഖാല ഷഖീഖ് ഇബ്നു ഇബ്രാഹിം ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ് വാഫഖനി അന്നാസ് ഫീ അർബഅത്തി അശിയാ ഖൗലൻ നാല് കാര്യങ്ങൾക്ക് ജനങ്ങൾ എന്നോട് അതേ വാക്കാൽ യോജിക്കുന്നുണ്ട് നാല് കാര്യങ്ങളിൽ അവരതാ പ്രവൃത്തിയിൽ എന്നോട് അവരെതിരാണ് നാവ് കൊണ്ട് ചോദിച്ചാൽ അവര് നാല് കാര്യത്തിൽ എന്റെ കൂടെ റെഡിയാണ് ഞാൻ പറയുന്നതൊക്കെ തന്നെ അവരും പറയുന്നത് പക്ഷേ യുഹാലിഫൂനീ അവരെന്നോടെതിരായി പോയി ആ നാല് കാര്യങ്ങളിൽ ഫിഅലൻ പ്രവൃത്തിയിൽ അവരെതിരായി പോയി ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അവരോട് ചോദിക്കാൻ ഏതാണ് ആ നാല് കാര്യങ്ങൾ അല്ലവലു ഒന്നാമത്തത് അന്നഹും ഖാലു ഇന്നനാ അബീദുല്ലാഹ് അവരെല്ലാരും പറയുന്നത് ഞങ്ങൾ അള്ളാഹിന്റെ അടിമകളാണ് നമ്മളെല്ലാരും പറയുന്നതാണല്ലോ നമ്മൾ അള്ളാഹിന്റെ അടിമകളാണ് ഇതിലാർക്കും തർക്കമില്ലല്ലോ എല്ലാരും സമ്മതിക്കുന്നു ഇന്നന അബീദുല്ലാഹ് ഞങ്ങൾ അള്ളാഹിന്റെ അടിമകളാണ് അതുകൊണ്ടല്ലേ ഞാൻ എന്റെ മകന് പേര് വെക്കുമ്പോ അബ്ദുല്ലാഹ് എന്നാ പേര് വെച്ചത് ഞാൻ വെച്ചതല്ല വാപ്പ വെച്ചു കൊടുത്തതാണ് എന്താ കാരണം വലിയ ബഹുമാനമാണ് അബ്ദുല്ലാഹ് എന്ന പേരിന് വലിയ ബഹുമാനമാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് അഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാഹ് വഅബ്ദുറഹ്മാൻ ഏറ്റവും ബഹുമാനമുള്ള പേരാണ് അഫ്ളലായ പേരാണ് അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ ഈ രണ്ട് പേരുകളെന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ കാരണം അബ്ദുല്ലാഹ് എന്ന പേരിന് ബഹുമാനം കിട്ടാനുള്ള കാരണം അള്ളാന്റെ അടിമയാണ് എന്ന് വിനയത്തോടെ ജീവിക്കാൻ അവൻ ഓർമ്മിപ്പിക്കാൻ ആ പേര് നല്ലതാണ് ഇടക്കിടെ അവനോട് അബ്ദുല്ലാഹ് എന്ന് വിളിക്കുമ്പോ തന്നെ അവൻ ഓർമ്മ വേണം ഞാൻ അള്ളാന്റെ അടിമയാണല്ലോ ഇരിക്കട്ടെ അബ്ദുല്ലാഹ് ഞാൻ അള്ളാന്റെ അടിമയാണെന്ന വിഷയത്തിൽ ഈ സദസ്സിൽ വന്നാർക്കും തർക്കമില്ല നമ്മളെല്ലാരും അള്ളാന്റെ അടിമകളാണ് ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു എന്ന് പറയാണ് എല്ലാരും പറയുന്നു ഞങ്ങൾ അള്ളാന്റെ അടിമകളാണ് പക്ഷേ വയഅമലൂന മിൽഹറാർ പ്രവൃത്തി നോക്കുമ്പോൾ അടിമകളുടെ പ്രവർത്തനമല്ല അടിമക്ക് എന്താണ് ഉണ്ടാകേണ്ട സ്വഭാവം അടിമയുടെ ഏറ്റവും നല്ല അടിമയുടെ സ്വഭാവം എന്താണ് ഉടമസ്ഥന അംഗീകരിക്കാതെ ജീവിക്കൂല ഉടമസ്ഥന വഴിപ്പെടാതിരിക്കൂല ഒരു നല്ല അടിമയാണോ ഉടമസ്ഥൻ എന്താണോ പറയുന്നതനുസരിച്ചാണ് ജീവിതം ഉടമസ്ഥനെ അംഗീകരിച്ചാണ് ജീവിതം ഉടമസ്ഥൻ പറയുന്നതിനനുസരിച്ചാണ് ജീവിതം അടിമയാണ് എന്ന് പറയാൻ ആർക്കും മടിയില്ല പ്രവൃത്തി നോക്കുമ്പോൾ അടിമകളുടെ പ്രവർത്തനമല്ല ഗീബത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അവൻ നാവ് കൊണ്ടവൻ ഗീബത്ത് പറയാണ് നമീമത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അവൻ നമീമത്ത് പറയാണ് നിങ്ങൾ ആരെയും കൊന്നുകളയാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നു ദുനിയാവിലെ താഴ്ന്ന രാഷ്ട്രീയത്തിന് വേണ്ടി കൊല്ലുന്നതിന് മടിയില്ലാത്തവനായി മനുഷ്യൻ മാറിപ്പോയി ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കണം എന്തൊരു ലോകമാണ് നിസാര വിഷയത്തിന് കൊടുക്കുന്ന ശിക്ഷ മരണം തന്നെ
നിസാര വിഷയത്തിന് ഉണ്ടാകുന്ന വിഷയം തന്നെ മരണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് തർക്കത്തിന്റെ വിഷയം? ഏതോ രാഷ്ട്രീയക്കാരൻ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയക്കാരന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊടുത്തു, അത് പ്രവർത്തിച്ചത് മറ്റൊരു രാഷ്ട്രീയക്കാരന് ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ പേരിൽ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? കൊലപാതകമാണ്. കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഭൗതിക ലോകത്ത് കൊടുക്കുന്ന ശിക്ഷകളിൽ അവസാനത്തെ ശിക്ഷയാ കൊലപാതകം എന്ന് പറയുന്നത്. അല്ലേ, ഒരു മനുഷ്യന് ഭൗതിക ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഏതാ? മരണമല്ലേ, കൊന്നുകളയലല്ലേ, അതിനേക്കാൾ വലിയ ശിക്ഷയില്ല. എന്നാ ഏതോ രാഷ്ട്രീയക്കാരന്റെ തൃപ്തിക്ക് വേണ്ടി എന്നോട് ആർക്കും വെറുപ്പ് പിടിക്കണ്ട, ഞാനൊരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളാണ്, ഞാൻ രാഷ്ട്രീയം നോക്കി പ്രവർത്തിക്കുന്ന ആളല്ല. പക്ഷേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കണം, ഏതെങ്കിലും രാഷ്ട്രീയക്കാരനാകട്ടെ, രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകം നടക്കുന്ന കാലം വന്നുപോയി. അല്ലാ, നീ ഞങ്ങളെ കാക്കണേ. അല്ലോ, ഒരു മടിയില്ലാതെ കൊന്നുകളയാണ്, ഒരു മടിയില്ലാതെ പരസ്പരം കൊന്നുകളയാണ്. എന്നിട്ട് അഭിമാനം പറയാണ്, കൊറേ ആളുകളോ കൊന്നു കിട്ടിയാ പിന്നെ ഷഹീദാണ് എന്ന് വിളിക്കാലോ എന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഷഹീദ് എന്നുള്ള പദവി കിട്ടാൻ വേണ്ടി നടക്കുകയാണ്, അല്ലെങ്കിൽ ഷഹീദ് എന്ന് പേര് പറയട്ടെ എന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരേ, രാഷ്ട്രീയം കൊല ചെയ്യാനുള്ളതല്ല, രാഷ്ട്രീയം കൊലപാതകത്തിനുള്ളതല്ല, രാഷ്ട്രീയം നന്മക്ക് വേണ്ടിയാകണം, ജനങ്ങളുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാനാകണം, ആളുകളെ കൊന്നുകളയാനല്ല, ആളുകളെ കൊന്നടക്കാനല്ല, ആളുകളെ വെറുതെ അനാവശ്യമായി കൊന്നുകളയാനല്ല. ചെറിയ വാക്ക് തർക്കത്തിന്റെ പേരിലും കൊലപാതകം, എല്ലാറ്റിനും കൊലപാതകം. നബിബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അത്തരം ഒരു കാലം വന്നാൽ ഫന്തുലരി സആ, നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരുടെയും ശരീരത്തിലോടുന്ന രക്തം ചുവപ്പ്, എല്ലാവരുടെയും ശരീരത്തിലോടും രക്തത്തിന്റെ കളർ ചുവപ്പ്. ഈ രക്തത്തിന് വില കൽപ്പിക്കാത്തവനാണ് ഈ മനുഷ്യൻ മാറിപ്പോയി. അതേ ഒട്ടകത്തിന്റെ മാംസം ഛേദിക്കുന്നത് പോലെ, മറ്റേതെങ്കിലും ശരീരങ്ങളെ ഛേദിക്കുന്നത് പോലെ, മനുഷ്യന്റെ ശരീരങ്ങൾക്ക് വെട്ടിമുറിക്കുന്നതിന് മടിയില്ലാത്തവനായി മനുഷ്യരിൽ പലരും അതപ്പതിച്ചു പോയല്ലോ. വല്ലാത്തൊരു ലോകം തന്നെ. ഞാനിപ്പോൾ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ശഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, അതേ അടിമയാണെന്ന് പറയുന്നവൻ തന്നെ അടിമയാണെന്ന കാര്യം മറന്നുപോയി. ഗീബത്ത് പറയുന്നതിന് മടിയില്ല, നമീമത്ത് പറയുന്നതിന് മടിയില്ല, കൊലപാതകത്തിന് മടിയില്ല, ചീത്ത വിളിക്കുന്നതിന് മടിയില്ല, കുറ്റം പറയുന്നതിന് മടിയില്ല. അവർക്കൊരു തടസ്സവുമില്ല, എല്ലാം തുറസ്സായി അവൻ കാണുകയാണ്, ഒക്കെ ഹലാലാണ് എന്ന് അവന്റെ ജീവിതം കണ്ടാൽ തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താ? ഇമാം റാസി റളിയല്ലാഹു അൻഹു ആയത്തിന്റെ തഫ്സീറിൽ പറയാണ്, ഞാൻ നേരെ തോതിയല്ലോ സ്വർഗത്തിൽ കിടക്കുന്ന മഹാന്മാരെ കുറിച്ച് പറയുന്ന ആയത്ത്, അതിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാ ദുനിയാവ് എന്ന് പറയുന്നത് ജന്നത്തുല്ലിൽ കാഫിരീൻ. ഈമാനുള്ള മൂമിന്റെ ജയിലറയാ ദുനിയാവ്. എന്തേ കാരണം? അവൻ ഇഷ്ടപ്പെടുന്നതൊന്നും ചിലപ്പോ ദുനിയാവിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതിന്റെ പേരിൽ ഒരു മൂമിൻ ആരെയും കൊല്ലൂല. അതിനിഷ്ടപ്പെടാത്തവനൊക്കെ കൊന്നുകളയുന്ന സ്വഭാവം മൂമിനിന്റെ സ്വഭാവമല്ല. അവൻ ഇഷ്ടപ്പെടാത്ത സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ കൊല്ലലാണോ? അവൻ ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ കൊല്ലലാണോ? ഓ ഈമാനുള്ള മൂമിനീങ്ങളെ, ഈമാനുള്ള മൂമിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകം ജയിലറയാണ്. എന്തേ കാരണം? അവനിക്ക് തോന്നുന്നത് അവന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റൂല, അവൻ ഇഷ്ടപ്പെടുന്നത് അവനിക്ക് നോക്കാൻ പറ്റൂല, അവൻ ഇഷ്ടപ്പെടുന്നത് കേൾക്കാൻ പറ്റൂല, അവൻ ഇഷ്ടപ്പെടുന്നത് പിടിക്കാൻ പറ്റൂല. കൈകൊണ്ട് പിടിക്കുമ്പോ അല്ല ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. കൈകൊണ്ട് പ്രവർത്തിക്കുമ്പോ അല്ല ഇഷ്ടപ്പെടുന്നതാണോ അല്ലാത്തതാണോ എന്ന് ചിന്തിക്കണം. നാവ് കൊണ്ട് പറയുമ്പോ അല്ല തൃപ്തിപ്പെടുന്നതാണോ അല്ലാത്തതാണോ എന്ന് ചിന്തിക്കണം.
കണ്ണുകൊണ്ട് നോക്കുമ്പോ അല്ല തൃപ്തിപ്പെടുന്നതാണോ അല്ലാത്തതാണോ എന്ന് ചിന്തിക്കണം. കാതുകൊണ്ട് കേൾക്കുമ്പോ അല്ല ഇഷ്ടപ്പെടുന്നതാണോ അല്ലാത്തതാണോ എന്ന് ചിന്തിക്കണം. ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ ആ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് അല്ല ഇഷ്ടപ്പെടുന്നതാണോ അല്ലാത്തതാണോ എന്ന് ചിന്തിക്കണം. ഈ നിലക്കല്ലാതെ മോമിനായ മനുഷ്യനൊരു പ്രവൃത്തി നോക്കാൻ പറ്റൂല, ഒരു പ്രവൃത്തി കേൾക്കാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല, ആലോചിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ദുനിയാവ് മുഅ്മിനിന്റെ ജയിലറയാണ്, അവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചങ്ങലയുണ്ട്, അവന്റെ തോന്നിവാസത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റൂല. ജന്നത്തുല്ലിൽ കാഫിരീൻ, അവിശ്വാസികൾക്കോ അവിടെ ഒന്നിനും മറയില്ല. അവർക്ക് ഇഷ്ടമുള്ളത് നോക്കാം, ഇഷ്ടമുള്ളത് കേൾക്കാം, ഇഷ്ടമുള്ളത് പിടിക്കാം, ഇഷ്ടമുള്ളത് ചിന്തിക്കാം, തടസ്സങ്ങളില്ല. നമ്മൾ അങ്ങനെയായി പോകരുത്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ അടിമയാണെന്ന് സമ്മതിക്കുന്നു, പക്ഷെ അടിമയുടെ പ്രവർത്തനം ജീവിതത്തിൽ കാണുന്നില്ല. ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, അവർ ചില വിഷയങ്ങളിൽ കൗലി കൊണ്ട് എന്നോട് യോജിക്കുന്നുണ്ട്, പക്ഷേ പ്രവൃത്തി കൊണ്ട് എന്നോട് യോജിക്കുന്നില്ല. അതിൽ നാല് കാര്യങ്ങളാണ് മഹാനവർകൾ എണ്ണിയത്. ഒന്നാമത്തത് ഇന്നനാ അബീദുല്ലാ, നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്. പക്ഷേ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും സ്വതന്ത്രരായ ആളുകൾ ചെയ്യുന്നത് പോലെ തടസ്സങ്ങളില്ലാതെ തോന്നിവാസങ്ങൾ ചെയ്യുന്നവരായി ഞാനവരെ എത്തിക്കുന്നു ജനങ്ങളെ. അങ്ങനെ ആയി പോകരുത്. അല്ല നമ്മളോട് ചോദിക്കാണ്, എന്തിനാണോ നീ പ്രവർത്തിക്കാത്തത് പറയാൻ പോകുന്നത്? അത് യഹൂദികളെ പണ്ഡിതന്മാരെ സ്വഭാവമാണ്. രണ്ടാമത്തത് നീ ബഹുമാനപ്പെട്ട ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല്ലാഹ കഫീലുൽ അർസാഖിന, എന്റെ ദുബായിലെ കഫീലോ അല്ലെങ്കിൽ ബഹ്റൈനിലെ കഫീലോ സൗദിയിലെ കഫീലോ വിദേശത്ത് എവിടെയെങ്കിലും ജോലിയും എനിക്കുള്ള കഫീലോ അവനൊന്നും യഥാർത്ഥത്തിലുള്ള കഫീല, അവന്റെ ഒന്നും കയ്യിൽ സ്വന്തമായി ഒന്നുമില്ല. റബ്ബാണ് എനിക്ക് റിസ്ക് തരേണ്ടവൻ. ഇത് ഉറച്ച് പറയുന്നതിന് ഒരു മനുഷ്യനും മടിയില്ല. ഈമാനുള്ള മുഅ്മിനീങ്ങളും മുഴുവനും പറയുന്നു, എന്റെ കഫീൽ അല്ലയാ, എനിക്ക് തരേണ്ടവൻ അല്ലയാ, എന്റെ റിസ്ക് കണക്കാക്കി വെച്ചതവനാ. പക്ഷേ ദുന്യാവിന്റെ കാര്യത്തിൽ അവനിക്ക് മനസ്സമാധാനമില്ല. വീട്ടിന്റെ മുറ്റത്ത് നാല് ടയറുള്ള, അതേ രണ്ട് ടയറുള്ള നല്ല ബൈക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. ആ ബൈക്കിൽ കയറിയിട്ട് യാത്ര ചെയ്യുന്നവൻ ചിന്തിക്കുന്നത് ഒരു ചെറിയ മാരുതി കാർ വേണമെന്നാണ്. മാരുതി കാർ കിട്ടിയവൻ ചിന്തിക്കുന്നത് അതിനേക്കാൾ ജോറുള്ളൊരു കാർ വേണമെന്നാണ്. അത് കിട്ടിയപ്പോൾ ചിന്തിക്കുന്നത് അതിനേക്കാൾ ജോറ് വേണമെന്നാണ്. അങ്ങനെ ജോറ് കൂടിക്കൂടി കോടികൾ വിലപിടിപ്പുള്ള കാറ് വാങ്ങിയപ്പോ പിന്നെ ചിന്തിക്കുന്നത് എനിക്ക് കാറ് കൊണ്ട് മതിയാകൂല, എനിക്കൊരു ഹെലികോപ്റ്റർ വേണമെന്നാണ്. ഹെലികോപ്റ്റർ കിട്ടിയപ്പോ ചിന്തിക്കുന്നതോ വിമാനം വേണമെന്നാണ്, ഒരു ഫ്ലൈറ്റ് വേണമെന്നാണ്. ഫ്ലൈറ്റ് കിട്ടിയിട്ട് മതിയായോ? പിന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് ഇതിനേക്കാൾ പുതിയതൊന്നും അതേ ശാസ്ത്രം കണ്ടുപിടിച്ചില്ലേ, ചിന്തിക്കുമ്പോൾ എത്തുന്നത് കിട്ടണമെന്നാ. അല്ലയാ കൊടുക്കുന്നവന് എന്ന് വിശ്വസിച്ചു, പക്ഷേ അവന്റെ പ്രവൃത്തിയിൽ അത് കാണുന്നില്ല. ഏതും കിട്ടുമ്പോൾ ആശ തന്നെ, എത്ര കിട്ടിയിട്ടും ആശ തീരുന്നില്ല. ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാ ഇത്തരം ആളുകൾ ഉണ്ടല്ലോ, അവര് നാവ് കൊണ്ട് എന്നോട് യോജിച്ചിട്ടുണ്ട്, അല്ലയാ തരുന്നവൻ എന്നവർ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവരെ ഹൃദയത്തിന് സമാധാനമില്ല. എത്ര വലുത് കിട്ടിയാലും അതിലും വലുത് വേണം, അതിലും വലുത് വേണം എന്ന ചിന്തയാണ്. അവൻ നാവ് കൊണ്ട് യോജിച്ചിട്ടുണ്ട്, പക്ഷേ അവന്റെ പ്രവൃത്തി കൊണ്ട് യോജിച്ചിട്ടില്ല. മൂന്നാമതായി മഹാനവറുകൾ പറയാണ്, ഇന്നല്ലാഹിറത ഖൈറും മിനൽ ദുനിയാ, എല്ലാ മുഅ്മിനീങ്ങളും പറയുന്നു ദുനിയാവ് എന്ന് പറയുന്നത് ആഖിറമാണ് ദുനിയാവിനേക്കാൾ ഖൈറ്, ദുനിയാവിന് വിലയില്ല, ആഖിറത്തിനാണ് വിലയുള്ളത്. എന്തേ കാരണം എന്നല്ലേ, വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, ശരിയായ നിനക്ക് നിലനിൽക്കുന്നത് ആഖിറമാണ്, എന്നാ ദുനിയാവിലുള്ളതോ കുല്ലുമൻ അലൈഹാ ഫാ ويبقى وجه ربك ذو الجلال والإكرام.
ഭൗതിക ലോകത്തുള്ളത് മുഴുവനും നശിക്കാനുള്ളതാണ്, ഭൗതിക ലോകത്തുള്ളത് നിലനിൽക്കുന്നതല്ല. ഇതോർച്ച് വിശ്വസിക്കാത്തവനില്ല. മോമിനികള് മുഴുവനും പറയുന്നു വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ, ഏറ്റവും ഖൈറും സന്തോഷവുമുള്ള ലോകം എന്ന് പറയുന്നത് ആഹ്റമാണ് ജനങ്ങള്. പക്ഷേ അവരെ പ്രവൃത്തിയിലോ വഹും യജ്മഊന അൽമാലി ദുനിയാ, അവര് ദുനിയാവിന്റെ പണമുണ്ടാക്കുന്ന വിഷയത്തിൽ വലിയ ജോറാത്. വയജ്മഊന ദുനൂബ ലിൽആഖിറ, ആഖിറത്തിലേക്ക് എന്ത് സമ്പാദിച്ചു എന്ന് ചോദിക്കുമ്പോ ഇന്ന് സുബഹി നിസ്കാരത്തിന് നേരത്തെ തന്നെ വൈകിട്ടാണ്, സുബഹിന്റെ സമയത്ത് പള്ളിയിലെത്താൻ കഴിഞ്ഞിട്ടില്ല, ജമാഅത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, സുബഹി വൈകിട്ടാണ് നിസ്കരിച്ചത്. അങ്ങനെ തുടങ്ങി ഇതുവരെ ഉള്ളത് എങ്ങനെയാണ്? നന്മകൾ പറയാനില്ല, ചെയ്ത നന്മകൾ വളരെ കുറഞ്ഞു പോയി, തെറ്റുകൾ എത്രയാ പറയാനുള്ളത്? ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഈ മനുഷ്യനെ കുറിച്ച് ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, അവൻ ആഹ്റമാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നു, ദുനിയാവ് നിലനിൽക്കൂല എന്ന് പറയുന്നു. പക്ഷേ വഹും യജ്മഊന അൽമാല ലിദുനിയാ, അവൻ ദുനിയാവിന്റെ പൈസ ഉണ്ടാക്കാൻ എത്രയാവൻ അധ്വാനിച്ചത്, എത്രയാവൻ ഉറക്കമൊഴിച്ചത്, എത്രയാവൻ ഓടി നടന്നത്, എത്രയാ കഷ്ടപ്പാട് സഹിച്ചത്, പക്ഷേ ആഹ്റത്തിന് വേണ്ടി ഒരു ചെറിയ കഷ്ടപ്പാട് പോലും സഹിക്കാനവന് കിട്ടുന്നില്ല, സഹിക്കാനവന് കഴിയുന്നില്ല. പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോ വല്ലാത്ത പേടി തന്നെ. ചിലർക്ക് സദഖ ചെയ്യാൻ കഴിയുന്നില്ല, സകാത്ത് കൊടുക്കാൻ കഴിയുന്നില്ല, കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാൻ കഴിയുന്നില്ല, അതിന് വില കൊടുക്കുന്നില്ല. എന്നാവൻ പറയാണ് ദുനിയാവ് നിലനിൽക്കൂല, ഇവന്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ. ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ് ദുനിയാവ് നിലനിൽക്കൂല എന്ന് പറയും, ദുനിയാവിന് വിലയില്ല എന്ന് പറയും, പക്ഷെ ദുനിയാവ് ഉണ്ടാക്കാൻ വലിയ ജോറാണ്, ആഖിറ ഉണ്ടാക്കാൻ വളരെ പിറകില. അതാ കൗല് കൊണ്ടവൻ എന്നോട് യോജിച്ചു, പക്ഷേ പ്രവൃത്തി കൊണ്ട് എന്നോട് യോജിച്ചില്ല. നാലാമതായി മഹാനവരോട് പറയാണ് മരണമില്ലാതെ ആർക്കും പറ്റൂല എന്നെല്ലാരും പറയുന്നു, വിശ്വാസമുള്ളവനും പറയുന്നു, ഇല്ലാത്തവനും പറയുന്നു, മരണമുണ്ട് സംശയമില്ല. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കിയാലോ മരിക്കൂന്ന് പ്രതീക്ഷയുള്ളവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ല. മരിച്ചിട്ട് ആഹ്റത്തിലേക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ അവൻ സമ്പാദിച്ചു വെക്കുന്ന പ്രവർത്തനങ്ങളൊന്നും അവന്റെ കയ്യിൽ കാണുന്നില്ല. ആ നില കടപ്പതിച്ചു പോയി. വാക്കുകൊണ്ട് നോക്കിയാൽ അവൻ പറയാണ് മരണമില്ലാതെ നമുക്ക് പറ്റൂല. ഏത് മനുഷ്യനും മരിക്കണം, ഇത് പറയാത്തവനില്ല, ഇത് അംഗീകരിക്കാത്തവനില്ല, ഇത് പ്രഖ്യാപിക്കാത്തവനില്ല, ഇത് അംഗീകരിക്കാത്ത മോമിനില്ല, വിശ്വാസമില്ലാത്തവനുമില്ല, എല്ലാരും പറയുന്നു മരിക്കണം, പക്ഷേ ആരെയും കാണുന്നില്ലല്ലോ. മരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കിട്ടൽ കുറഞ്ഞു പോയി, മരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ കുറഞ്ഞു പോയി. ഈമാനുള്ള മോമിനിങ്ങളെ, ഈ പറഞ്ഞ നാല് കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു. ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞ നാല് കൂട്ടം ആളുകള്, അതിലൊന്നാമത്തെ ആരാണ്? ഞങ്ങൾ അടിമയാണെന്ന് സമ്മതിക്കുന്നു, പക്ഷെ അടിമ ചെയ്യുന്ന പ്രവർത്തനമല്ല അവന്റെ പ്രവർത്തനം. ആരെയും അവൻ പേടിക്കൂല, അവന്റെ പ്രവർത്തനത്തിൽ ഇത് കാണൂല. രണ്ടാമത്തത് അല്ലയാ കൊടുക്കുന്നവനെ നമ്മൾ വിശ്വസിക്കുന്നു, പക്ഷെ അതിലവനക്ക് വിശ്വാസം പ്രവൃത്തിയിൽ കാണുന്നില്ല. മൂന്നാമത്തതോ ആഹ്റമാണ് നിലനിൽക്കുന്ന ജീവിതമെന്നവൻ പ്രഖ്യാപിക്കുന്നു, ആഹ്റത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നത് കാണുന്നില്ല. നാലാമത്തത് മരണത്തിന് വേണ്ടി, മരണമില്ലാത്തൊരു മനുഷ്യനുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, പക്ഷേ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നതും കാണുന്നില്ല. അവന്റെ ജീവിതം കണ്ടാ മരിക്കൂല എന്നാണ് അവന്റെ ജീവിതം കാണുമ്പോ തോന്നുന്നത്. ആ നിലക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. വാക്കുകൊണ്ട് യോജിച്ചിട്ടുണ്ട്, പക്ഷേ യുഹാലിഫൂനനി, അവൻ എന്നോട് യോജിച്ചിട്ടില്ല. അർബഅത അഷ്യ, നാല് കാര്യങ്ങൾ അവൻ യോജിച്ചിട്ടില്ല. ബില്ലഫാൽ, അവന്റെ പ്രവൃത്തി കൊണ്ട് നാല് കാര്യങ്ങളിൽ അവൻ യോജിച്ചിട്ടില്ല. അവനും വിജയം കൈവരിക്കൂല. അല്ലാഹു
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എവിടെ വിളിച്ചാലും പോകണ്ടേ? എപ്പോ വിളിച്ചാലും പോകണ്ടേ? എങ്ങനെ വിളിച്ചാലും പോകണ്ടേ? ഏത് സമയത്ത് വിളിച്ചാലും പോകണ്ടേ? ചോദിക്കട്ടെ ആ യാത്രക്ക് വേണ്ടി എന്താ ഞാൻ ഒരുക്കി വെച്ചത്? അതേ ഭൗതിക ലോകത്ത് പറയാനുള്ള കൊട്ടാരങ്ങളാണോ? ഭൗതിക ലോകത്ത് തയ്യാറ് ചെയ്തു വെച്ച വാഹനങ്ങളാണോ? ഭൗതിക ലോകത്ത് മുറ്റം പോലും ഇന്റർലോക്ക് വിരിച്ചു വെച്ച വീടുകളാണോ? ചോദിക്കട്ടെ എന്തുണ്ട് കൊണ്ടുപോകാൻ? എനിക്കൊന്നും പറയാനില്ല, നമുക്കൊന്നും പറയാനില്ല. അതാ ഞാൻ പറഞ്ഞത്, പ്രവർത്തി പദത്തിൽ നമ്മൾ പിറകിലാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയാണ്, ഓ മനുഷ്യ നീ മനസ്സിലാക്കി വെച്ചു, നബിയെ അവരോട് പറഞ്ഞു കൊടുത്തു, കൊല്ലനീയം ഫഅക്കുമുൽ ഫിറാറും ഫറർതും മിനൽ മൗതി അവിൽ ഖത്ല വൈദല്ല തുമത്തഊന ഇല്ലാ ഖലീല. മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് കളയാമെന്നൊരു മനുഷ്യനും ധരിക്കേണ്ടതില്ല. മരണത്തിൽ നിന്ന് ഞാനും കൂടി രക്ഷപ്പെട്ട് കളയാമെന്ന് ധരിക്കേണ്ടതില്ല. കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെട്ട് കളയാമെന്ന് ധരിക്കേണ്ടതില്ല. അല്ല കണക്കാക്കിയ സ്ഥലത്ത് എങ്ങനെയാണോ മരണം നിശ്ചയിച്ചത് അതുപോലെ മരിക്കാതിരിക്കൂല. എങ്ങനെയാണോ റബ്ബ് വിളിക്കാൻ തീരുമാനിച്ചത് അതുപോലെ പോകാതിരിക്കാൻ പറ്റൂല. ഐനമാ തകൂനു യുദ്രികുകുമുൽ മൗത് വലൂ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ വഇൻ തുസിബുഹും ഹസനതു യഖൂൽ ഹാദീ മിൻ ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. അല്ലാ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ നമ്മളോട് പറയാണ് എവിടെയാണെങ്കിലും നിങ്ങളെ മരണം നിങ്ങളെ പിടികൂടാതിരിക്കൂലാണെങ്കിലും എത്ര വലിയ നടിയാണെങ്കിലും നടനാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും അനുയായിയാണെങ്കിലും എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര ചെറിയ പാമരനാണെങ്കിലും വിലപിടിപ്പുള്ളവനാണെങ്കിലും വിലപിടിപ്പില്ലാത്തവനാണെങ്കിലും സമുദായത്തിലെ പേരുള്ളവനാണെങ്കിലും ും ഏത് ബുർജിന്റെ മേലെയാണെങ്കിലും എത്ര തന്നെ ഉയരമുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ആരും കാണൂലാന്ന് നീ ചിന്തിച്ച സ്ഥലങ്ങളിലാണെങ്കിലും അടച്ചു വെച്ച് പൊട്ടിവെച്ച ബാത്റൂമിലാണെങ്കിലും നിന്റെ മരണത്തിന്റെ സമയമെത്തിയാൽ പോകാനല്ലാതെ കഴിയൂല. നിന്റെ മരണത്തിന്റെ സമയം ഒരു സെക്കൻഡ് പോലും നീക്കാൻ എന്നെ കൊണ്ട് സാധിക്കൂല, നമ്മളെ കൊണ്ട് സാധിക്കൂല. ഇത് മറന്നുപോകാൻ പാടില്ല മനുഷ്യൻ. എവിടെ വെച്ച് വിളിച്ചാലും പോകണം. കുല്ലുമൻ അലൈഹാ ഫാത് വയബഖ വജ്ഹു റബ്ബികദുൽ ജലാലി വൽ ഇക്റാം. എത്ര പവർ ഉള്ളവനും മരിക്കണം, എത്ര ബഹുമാനമുള്ളവനും മരിക്കണം. വമാ ജഅൽനാ ലിൽ ബശരി മിൻ ഖബ്ലികൽ ഖുൽദ്. ഓ നബിയേ, ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൂ നബിയേ, ഒരു നബിമാരും അങ്ങയുടെ മുമ്പുള്ളത് ജീവിച്ചിട്ടില്ല. അങ്ങയുടെ മുമ്പ് കാലത്ത് ജീവിച്ചവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എല്ലാവരും പോയിട്ടുണ്ട് നബിയേ, പോകാതിരിക്കുന്നവനില്ല. ഏത് മനുഷ്യനും പോകണം, എപ്പോ വിളിച്ചാലും പോകണം, എവിടെ വെച്ച് വിളിച്ചാലും പോകണം. അവിടെ പവർ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയൂല, അധികാരം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയൂല. കാരണം വിളിക്കാൻ വന്നത് പോലീസുകാരനല്ല. പോലീസുകാരൻ ചിലപ്പോൾ നീ മന്ത്രിയാണെങ്കിൽ പറഞ്ഞാൽ വഴിപ്പെട്ടേക്കൂ, അതുപോലെ പട്ടാളങ്ങൾ നീ പറഞ്ഞാൽ വഴിപ്പെട്ടേക്കും. എന്നാ റബ്ബിന്റെ ജുനൂദ് എന്ന് പറയുന്നത് നിന്റെ പട്ടാളമല്ല. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ്, അല്ലാഹുക്ക് ഭൂമിയിലും ആകാശത്തും പട്ടാളങ്ങളുണ്ട്. ആ പട്ടാളങ്ങളും നിന്നെ കീഴ്പ്പെടുന്ന പട്ടാളങ്ങളല്ല, നിന്റെ തോന്നിവാസത്തിനനുസരിക്കുന്ന പട്ടാളങ്ങളല്ല, നിന്റെ ഇച്ഛകൾ കെട്ടതിയെ വഴിപ്പെടുന്ന പട്ടാളങ്ങളല്ല, അത് റബ്ബിന്റെ തൃപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പട്ടാളങ്ങളാണ്. ആ പട്ടാളങ്ങൾ അങ്ങ് വന്ന് വിളിക്കുമ്പോ പോകാനല്ലാതെ കഴിയൂല മുഅ്മിനീ, ചിരിക്കാനല്ലാതെ കഴിയൂല മുഅ്മിനീ. ആ
ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്നവൻ അവൻ ബുദ്ധിമാനോ ചിന്തയുള്ളവനോ. ഇമാനുള്ള മോമിനിങ്ങളെ, ഈ പാവപ്പെട്ട മുത്തല്ലിമ് ഒരു ദിവസം ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടി ഒരു ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ആ ഫ്ലൈറ്റ് പോകാൻ തുടങ്ങി. ഫ്ലൈറ്റ് കയറുമ്പോൾ ആ എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറിയിരുന്നിട്ടുണ്ട്. ആരെയും രോഗിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്റെ സീറ്റിന്റെ നേരെ മുന്നിലിരിക്കുന്ന ഒരു യുവാവ് കാണാൻ ആരോഗ്യത്തിനൊരു തകരാറുമില്ല, ഒന്നും പ്രത്യേകിച്ച് രോഗമുള്ളതായി അറിഞ്ഞിട്ടില്ല, കണ്ടിട്ട് തോന്നിയിട്ടില്ല. ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങി എയർപോർട്ടിൽ നിന്ന്. ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങിയപ്പോൾ വാനലോകത്തൂടെ പറക്കുന്ന ഫ്ലൈറ്റിൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ തന്നെ അങ്ങ് വീണുപോയി. ആ വീഴ്ചയിൽ അങ്ങ് മരിച്ചുപോയി എന്ന് പത്രത്തിൽ വായിക്കാനിടയായി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, തടയാൻ കഴിയുന്നവനുണ്ടോ? വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഇത് മരണത്തിനുള്ള യാത്രയാണെന്ന നിലക്കല്ല ഇറങ്ങിയത്, മരണത്തിന് വേണ്ടിയാ പോകുന്നത് എന്ന നിലക്കല്ല ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ടും എടുത്തല്ലോ വരേണ്ടത്, ടിക്കറ്റും എടുത്തിട്ടല്ലോ വരേണ്ടത്. ഇത് ദുബായിലേക്കുള്ള യാത്രയാ, യുഎയിലേക്കുള്ള യാത്രയാ, ഈ നിലക്ക് പ്രതീക്ഷിച്ച് ഫ്ലൈറ്റിൽ കയറിയതാ. അല്പ ദിവസം കഴിഞ്ഞ് പത്രത്തിൽ വായിച്ചപ്പോഴാ അറിഞ്ഞത് ആ മനുഷ്യൻ ഇറങ്ങിയത് പാസ്പോർട്ടുമായി ഇറങ്ങിയത് കബറിലേക്കാ, കബറിലേക്ക് തിരിച്ചു പോയി. ചോദിക്കട്ടെ മുഅ്മിനീങ്ങള്, എന്റെ മരണം എവിടെയാണെന്ന് എനിക്കറിയോ? എന്നാ ഇത് ചിന്തിച്ചിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറൂല എന്ന് തീരുമാനിച്ചാൽ എന്നെ ഫ്ലൈറ്റിൽ എത്തിക്കാതെ അസ്രായീൽ വിളിക്കുമോ? അസ്രായീൽ വിളിക്കൂല. എന്റെ റബ്ബെന്നെ കണക്കാക്കി വെച്ച സ്ഥലത്തെത്താൻ അതെങ്ങനെയാണോ റബ്ബ് കണക്കാക്കിയത് ആ രൂപത്തിലാകാതെ ഈ മുത്തല്ലിമ് മരിക്കൂല, നമ്മൾ മരിക്കൂല. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ യാത്ര പോകാൻ എന്താ ഞാനും നിങ്ങളും തയ്യാറ് ചെയ്ത് വെച്ചത്? ആ യാത്രക്ക് വേണ്ടി എന്താ ഉണ്ടാക്കി വെച്ചത്? മഹാന്മാരായ സ്വാലിഹീങ്ങളെ ചരിത്രം കേട്ടില്ലേ? അവരൊരുക്കി വെച്ചു, ആഹറത്തിന് വേണ്ടി ഒരുക്കി വെച്ചു. എന്താ ഒരുക്കി വെച്ചത് ചെറുപ്പക്കാരെ? ഫേസ്ബുക്ക് 100 വട്ടം മറിച്ചതല്ല, ട്വിറ്ററിൽ നീ ട്വീറ്റ് ചെയ്തതല്ല, അതുപോലെ നീ കാണുന്ന സോഷ്യൽ മീഡിയകളിൽ നിറച്ചു വെച്ച നിന്റെ കമന്റുകളല്ല, നിന്റെ ഫോട്ടോകളല്ല മഹാന്മാരായ സ്വാലിഹീങ്ങൾ നിറച്ചു വെച്ചു. എന്തുകൊണ്ട് നിറച്ചു വെച്ചു? അമാലും സ്വാലിഹ, അവര് വായിച്ചു, അവരോതി, എന്തോതി? ഖുർആനോതി. എങ്ങനെയോതി? ഞാൻ ഓതുന്നത് പോലെയല്ല, നിങ്ങളോതുന്നത് പോലെയല്ല. നമ്മൾ ഇതോദാത്ത ദിവസമുണ്ടോ? 17 വട്ടം നിർബന്ധമായി ഒരു മനുഷ്യൻ ഓതിയില്ലേ? നമുക്കെന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കാനില്ല. എന്തേ കാരണം? അർത്ഥമറിയാഞ്ഞിട്ടാണോ? അർത്ഥം ഏകദേശ ആളുകൾക്കും ഫാത്തിഹയുടെ അർത്ഥം അറിയാം. അറിയില്ലെങ്കിൽ നിർബന്ധമായി പഠിച്ചു വെക്കണം. ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും ചുരുങ്ങിയത് പഠിച്ചു വെക്കണം. അതേ, അതിനുള്ള ഉസ്താദ്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കണം. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ലോക സിട്ടാവായ റബ്ബിനാണ് ആരാധനകൾ മുഴുവനും. ആരാധനക്കർഹതയുള്ള ബലിയില്ല, ആരാധനക്കർഹത ആരാധനക്കർഹതയുള്ള പണക്കാരനില്ല, ആരാധനക്കർഹതയുള്ള മുതലാളിയില്ല, തൊഴിലാളിയില്ല. അവരൊക്കെ ആദരവിനെ അർഹിക്കുന്നുള്ളൂ, ആരാധന ഒരുത്തനേ ഉള്ളൂ. അതാരാണ് ഏത് നബി മുഖേന തന്നാലോ, ഏത് വലിയ മുഖേന തന്നാലോ, ഏത് പണക്കാരൻ മുഖേന തന്നാലോ, ഏത് നാട്ടുകാരൻ മുഖേന തന്നാലോ, ഏത് മുതലാളി മുഖേന തന്നാലും, ഏത് പണ്ഡിതൻ മുഖേന കിട്ടിയാലും, ഏത് പാമരൻ മുഖേന കിട്ടിയാലും, ഏത് രാഷ്ട്രീയക്കാരൻ മുഖേന കിട്ടിയാലും, ഏത് സംഘടനാ നേതാവ് മുഖേന കിട്ടിയാലും, കൊടുക്കുന്നവൻ ഒന്നല്ലേ ഉള്ളൂ, അവനാണ് അല്ലാഹു. അവന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിവുള്ളൂ. മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കഴിവില്ല. പക്ഷേ പല മുഖേനയും അല്ലാഹു തആല കൊടുക്കും. ചിലപ്പോ മാതാപിതാക്കൾ മുഖേന കൊടുക്കും, ചിലപ്പോ ഉസ്താദ്മാര് മുഖേന കൊടുക്കും, ചിലപ്പോ മുതലാളിമാര് മുഖേന കൊടുക്കും, ചിലപ്പോ തൊഴിലാളികൾ മുഖേന കൊടുക്കും. അത് അല്ലാഹു ദുനിയാവിൽ വെച്ചൊരു വസീലയാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇരിക്കട്ടെ. കൊടുക്കാൻ കഴിയുന്നവൻ ഒന്നേ ഉള്ളൂ, അവൻ
മനാണ് അല്ലാഹ്. യഥാർത്ഥത്തിലുള്ള കൊടുതിയുടെ ഉടമസ്ഥൻ ഒന്നേ ഉള്ളൂ എന്ന നിലക്ക് നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുന്നുള്ളൂ അല്ലാഹ്. ഒരു വലിയും സ്വന്തം കഴിവ് കൊണ്ട് ചെയ്യൂന്ന് വിശ്വസിച്ച് ഞങ്ങൾ ചോദിക്കാറില്ല. ഒരു നബിയും സ്വന്തം കഴിവ് കൊണ്ട് ചെയ്യൂന്ന് വിശ്വസിച്ച് ചോദിക്കാറില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു നീ മാത്രമേ സഹായിക്കാൻ കഴിയുന്നവനുള്ളൂ. ഈ ആയത്ത് 17 വട്ടം ഖുർആൻ നമ്മൾ നിസ്കാരത്തിൽ ഓതിയില്ലേ? എനിക്കെന്ത് പറ്റി, നമുക്കെന്ത് പറ്റി, ഒരു കൂസലുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന മഹാന്മാരെ ചരിത്രം പരിശോധിച്ച് നോക്ക് നിങ്ങൾ. അബുൽ ഹസൻ അശ്ശാദിലി റളിയല്ലാഹു ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു ലോകപ്രശസ്തനായ മഹാനല്ലേ? ആശരി തരീഖത്തനുസരിച്ചല്ലേ നമ്മുടെ ജീവിതം കിടക്കുന്നത്? ആശരി ഇമാമിന്റെ ശിഷ്യന്റെ ശിഷ്യനാണ് അബൂബക്കറുൽ ഇസ്മായിൽ അൽ ജുർജാനി റഹിമഹുല്ലാഹ്. മഹാനവരുടെ കുറിച്ച് ചരിത്രം പറയാണ്, അവിടുന്ന് അങ്ങ് നിസ്കാരത്തിലേക്ക് കടന്നു. ഞാൻ ഓതും പോലെ ഖുർആൻ ഓതിയ ആളല്ല, നമ്മൾ ഓതും പോലെ ഖുർആൻ ഓതിയ ആളല്ല. നമ്മൾ നരകത്തെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് പേടിയില്ല. നിന്റെ മരണം എവിടെ വെച്ചും നിന്നെ പിടികൂടും. ഒരു കൂസലുമില്ല, ഒരു പ്രശ്നവുമില്ല. എന്തേ കാരണം? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, മനസ്സിൽ കൊടുത്തിട്ടില്ല. മുസ്ലിയാരെ കാണുമ്പോ ചിന്തിക്കുന്നത് ഫോട്ടോ എടുക്കണമെന്നാണ്, വയല് പറയുമ്പോ ചിന്തിക്കുന്നത് വീഡിയോ പിടിക്കണമെന്നാണ്, ഇത് ലൈവിൽ കൊടുക്കണമെന്നാണ്. ഇത് കൊടുക്കുന്നതൊക്കെ തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മളെ മനസ്സ് അങ്ങോട്ടേ പോകുന്നുള്ളൂ. അതേ പ്രസംഗത്തിനിടയിൽ മൊബൈലിൽ വിളിക്കുമ്പോ ആരാ വിളിക്കുന്നത് എന്നുള്ള ശ്രദ്ധയാണ്, എന്തിനാ വിളിച്ചത് എന്നുള്ള ആലോചനയാണ്. വയല് പോലും മനസ്സറിഞ്ഞ് കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഖുർആൻ മനസ്സറിഞ്ഞ് കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഖുർആൻ മനസ്സറിഞ്ഞോതാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. മനസ്സറിഞ്ഞ് ചിന്തിച്ച് ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കുന്നില്ല. മഹാനായ അബൂബക്കറുൽ ഇസ്മായിൽ അൽ ജുർജാനി റഹിമഹുല്ലാ മഗ്രിബ് നിസ്കാരത്തിലേക്ക് അങ്ങ് കടന്നു. ബിസ്മിയങ്ങോദി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, ആ റബ്ബല്ലേ ഹംദിനുടമസ്ഥൻ, അവനെ പോലെ ഹംദിനുടമസ്ഥതയുള്ള ആരുമില്ലല്ലോ, അവനാണ് ഹംദിനർഹതയുള്ളവൻ. അൽഹംദുലില്ലാഹി റബ്ബിയെ നിനക്ക് സർവസ്തുതിയും അർപ്പിക്കുന്നു. അർറഹ്മാനി റഹീം മാലികി യൗമിദ്ദീൻ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന റബ്ബാണ് നീ. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും നീ ഗുണം ചെയ്യുന്നുണ്ട്. എന്റെ നാട്ടിൽ എപ്പോഴും പള്ളിയിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നവനുണ്ട്, അവനും ദുനിയാവ് കിട്ടിയിട്ടുണ്ട്. പള്ളി കാണാതെ ജീവിച്ച മുസ്ലിമുണ്ട്, അവനും ദുനിയാവ് കിട്ടിയിട്ടുണ്ട്. നീ ദുനിയാവിന് വില കൽപ്പിച്ചിട്ടില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ റബ്ബിന്റെ നാമം കൊണ്ടല്ലേ ഖുർആൻ തുടങ്ങിയത് തന്നെ. ആ ഖുർആൻ നമ്മളോട് പറയാണ് അർറഹ്മാനിർ റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യും റബ്ബല്ലേ നീ, പോരാ വഴിപ്പെട്ടവർക്കോ ആഹറത്തിൽ പ്രത്യേകം ഗുണം ചെയ്യും റബ്ബല്ലേ. മാലിക് യൗമിദ്ദീൻ, ആ ദിവസത്തിന്റെ ഉടമസ്ഥനല്ലേ നീ? അന്നൊരധികാരമുള്ളവനുമില്ല, ഒരു പ്രധാനമന്ത്രിയും ഇല്ല. ഏത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എംപിമാരും എംഎൽഎമാരും രാജാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ മുറ്റുവിറക്കുന്ന സമയം, ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മാലിക്കിയൗമിദ്ദീൻ ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് റബ്ബേ നീ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിനക്ക് മാത്രമേ ആരാധനക്കർഹതയുള്ളൂ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കുന്നുള്ളൂ. നിന്നെപ്പോലെ ഞങ്ങൾ ഒരു വലിയനോടും സഹായം ചോദിച്ചിട്ടില്ല അല്ലാഹ്.
ഏത് വലിയാണെങ്കിലും നീ തന്നിട്ടല്ലാതെ തരൂല അല്ലാ. ഈ അർത്ഥം നോതി വരുന്ന ആയത്ത് നോതി അബൂബക്കറുൽ ഇസ്മായിലുൽ ജുർജാനി റഹിമഹുല്ലാ ഈ ആയത്ത് നോതിയപ്പോൾ ഫഫാലത് റൂഹു അവിടുത്തെ റൂഹങ്ങ് വേർന്നു പോയി, റൂഹങ്ങ് പിടിക്കപ്പെട്ടു പോയി, അവിടെ നിലത്തേക്കങ്ങ് വീണുപോയി. മഹാന്മാരെ ഖുർആനോതാ ഇമാനുള്ള മുഅ്മിനീങ്ങള് അത് തന്നെ ആ സുറാർത്തുമിന ഉപദങ്ങളെ കുറിച്ച് തിബിയാനിൽ മഹാനായ ഇമാമുനൻ നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് ഖുർആനോതുമ്പോ പേടിച്ചിട്ടവർ കരയാണ്, മരണത്തെ കുറിച്ച് ചിന്തിച്ച് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുകയാണ്, മടക്കയാത്രയെ കുറിച്ച് ചിന്തിച്ച് കണ്ണുനീരൊലിപ്പിക്കുകയാണ്. സുറാറത്തുബിന് ഉഫദങ്ങൾ നിസ്കാരത്തിലേക്ക് കടന്നു, ഇമാമത്ത് നിന്നു. ഏത് നിസ്കാരത്തിൽ? സ്വലാത്തുൽ ഫജ്ർ സുബ്ഹ് നിസ്കാരത്തിലും ഇമാമ നിന്നു. നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്തുൽ മുദ്ദസ്സിറങ്ങ് തുടങ്ങി. ഫൈദാ നുഖറ ഫിൻ നഖൂർ ഫദാലിക യൗമൈദിൻ യൗമൻ അസീ സൂറം നഗാഹളത്തിൽ ഊതപ്പെടുന്ന സമയം മനുഷ്യന്റെ മരണമെത്തുന്ന സമയത്ത് കുറിച്ച് പറയുന്ന ആയത്തെത്തിയപ്പോ സുറാറത്തുബിന ഉഫദങ്ങൾ അവിടെ തന്നെ വീണുപോയി, ലോകത്തോടങ്ങ് വിട പറഞ്ഞു പോയി. മഹാന്മാര് മരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ അവർക്ക് സംഭവിച്ചത് അങ്ങനെയാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മളോ എത്ര വയലി പാവപ്പെട്ട മുതല്ലിമ പറഞ്ഞു, എത്ര പ്രസംഗം ഈ മുതല്ലിമ പറഞ്ഞു, ഈ മുതല്ലിമിന്റെ ജീവിതത്തിൽ മാറ്റമില്ലല്ലോ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഉപ്പമാരെ ഉപ്പാപ്പമാരെ, ഈ മുതല്ലിമ ജനിച്ചിട്ട് 30 വർഷം കഴിഞ്ഞിട്ടില്ല. ഈ മുതല്ലിമ ജനിക്കുന്നതിന്റെ മുമ്പ് വയലു കേൾക്കുന്ന ഉപ്പാപ്പമാരന്റെ മജ്ലിസില്, ഈ മുതല്ലിമ ജനിക്കുന്നതിന്റെ മുമ്പ് പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഉപ്പമാരില്. ചോദിക്കട്ടെ എന്റെ ഉപ്പാപ്പമാരെ ഉപ്പമാരെ, എത്ര വയലു നമ്മൾ കേട്ടു, നമുക്കൊരു ഭയവുമില്ല, ഒരു ചിന്തയുമില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ? ആരാ മറിയം ബീവി? പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ഏക വനിത, പരിശുദ്ധ ഖുർആനിൽ സൂക്തമറക്കപ്പെട്ട ഏക വനിത അല്ലേ മറിയം ബീവി റളിയല്ലാഹു അൻഹ? ആ മറിയം ബീവിയുടെ പേരിലല്ലാതെ ഖുർആനിൽ ഒരു പെണ്ണിന്റെ പേരിൽ ഒരു സൂറത്തില്ല കേട്ടോ. ആ നിനക്ക് മഹത്വം ലഭിച്ച മഹദിയല്ലേ? അതേ മഹാനായ ഈസാ നബി അലൈഹി സലാമിന്റെ ഉമ്മ മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബിൻത ഇംറാൻ അല്ലതീ ഹിയ أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت الله نكنا ناشكم نندنجل الله وندلقائنهم أغرهكم آرقلم الله نكنا نائم نبركم نندنجل أبنى الله بركم وندلقائن رب بركم حديث وشال مان جانب بشدير كن إلا أبنى صحابة النجوديم يا رسول الله ഞങ്ങൾ എല്ലാവരും മരണത്തെ വെറുക്കുന്നവരല്ലേ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ലൈസ ദാലിക ബികറാഹത്തിൽ മൗത്ത്, അത് മരണത്തെ വെറുക്കലല്ല സ്വഹാബ, വലക്കിന്നൽ മുഅ്മിൻ തീർച്ചയായും മുഅ്മിനീങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയോ, തീർച്ചയായും മുഅ്മിനീങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇദഹത്ത റജഅഹുൽ ബശീറു മിനല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സന്തോഷമറിയിക്കാനുള്ള മലക്കുകൾ വരുമ്പോ, മലക്കുകൾ വന്നിട്ട് സ്വർഗം കൊണ്ടങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുമ്പോ അഹബ്ബ ഇലൈഹിം ലിഖാ ഇല്ല, പിന്നെ മക്കളെ ഓർമ്മയുണ്ടാകൂല, കുടുംബങ്ങളെ ഓർമ്മയുണ്ടാകൂല, അതുവരെ സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയ മോനോട് സ്നേഹമുണ്ടാകൂല. എന്തേ കാരണം? ആ മകനെ തന്ന റബ്ബല്ലേ, ആ മകന് ആരോഗ്യം കൊടുത്ത റബ്ബല്ലേ, എനിക്ക് ആരോഗ്യം തന്ന റബ്ബല്ലേ, ഇതുവരെ ഉള്ളത് മുഴുവനും തന്ന റബ്ബല്ലേ. ആ റബ്ബ്
റബ്ബിനെ കാണുന്ന സന്തോഷം അറിയുമ്പോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ സന്തോഷം എത്രയാ? മറിയം ബീവി റളിയല്ലാഹു അൻഹാ സന്തോഷമല്ലേ മലക്കുകളിൽ നിന്നങ്ങ് കിട്ടിയത്? മറിയം ബീവി റളിയല്ലാഹു അൻഹ ലോകത്തിൽ നിന്ന് വിട പറയാനങ്ങ് സമ്മതം കൊടുത്തു. പ്രിയപ്പെട്ട മകൻ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം വന്നു നോക്കുമ്പോ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു കിടക്കുന്നു. ഉമ്മയല്ലാതെ മറ്റാരും ഇല്ലല്ലോ. മകന് വല്ലാത്ത വേദന വന്നുപോയി, വല്ലാത്ത ടെൻഷൻ വന്നുപോയി. അല്പ ദിവസം കഴിഞ്ഞിട്ട് സ്വപ്നത്തിലതാ വരുന്നു പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മ വന്നിട്ട് മോനോട് പറയാണ്, മോനെ നിന്നോടുള്ള സ്നേഹമൊക്കെ ഞാനങ്ങ് മറന്നുപോയി, സ്വർഗം കണ്ടപ്പ മറന്നുപോയി. എന്നാ മോനെ നീ ഒരു കാര്യം അറിയോ, ഇപ്പോഴും മറക്കാത്തൊരു വേദനയുണ്ട് മോനെ എനിക്ക്. ഇപ്പോഴും എന്റെ മനസ്സ് വിട്ടുമാറാത്തൊരു വേദന എനിക്കുണ്ട് മോനെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ ചോദ്യം എന്താ ഉമ്മ, ഇപ്പോഴും സ്വർഗത്തിലെത്തിയിട്ടും മാറാത്ത വേദന? ആ സമയത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, ഉമ്മമാരെ ആലോചിച്ചോ, പെങ്ങന്മാരെ ചിന്തിച്ചോ, ഭൗതിക ലോകത്ത് ആഡംബരത്തിൽ ജീവിക്കുമ്പോ പിന്നെ പറന്ന് തിരിക്കാനൊക്കുന്നില്ല അല്ലേ? മറയുള്ള വസ്ത്രം ധരിക്കാനൊക്കുന്നില്ല അല്ലേ? അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കാൻ തോന്നുന്നില്ല അല്ലേ? മറിയം ബീവി റളിയല്ലാഹുവിന്റെ മഹത്വം എത്രയാവും? ആ മറിയം ബീവി റളിയല്ലാഹുവിന്റെ ലോകത്തോട് വിട പറയുമ്പോഴുള്ള മരണത്തിന്റെ വേദനയില്ലേ, ആ വേദന ഞാൻ ഇതുവരെ മറന്നിട്ടില്ല മോനെ. വല്ലാത്ത വേദനയാ മോനെ. നബിയുല്ലാഹി റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനോട് മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ, ഉമ്മമാരെ അപരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഭൗതിക ലോകത്തെ വേദനകളോ, ഭൗതിക ലോകത്തെ സമാധാനമോ, ഭൗതിക ലോകത്തെ സന്തോഷമോ ഒന്നും നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി ജീവിതത്തിന്റെ സമയങ്ങളും ആരോഗ്യവും ചെലവഴിക്കണമെന്ന് പാവപ്പെട്ട മുത്തല്ലിമാ എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി, ഞാൻ എന്റെ പ്രസംഗം വന്ന് നിർത്തട്ടെ. റബ്ബേ, മരിക്കുന്ന സമയത്ത് നല്ല ഈമാനോട് നല്ല ബിഷാരത്തോടുകൂടെ സന്തോഷത്തിൽ മരിക്കുന്ന സാലിഹികളിൽ ഞങ്ങൾ നീപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാനപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഭാര്യ മക്കളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ വയലിന്റെ മജ്ലിസിൽ സ്നേഹത്തോടെ ഒരുമിച്ചുകൂടുന്ന മുഅ്മിനീങ്ങളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെപ്പെടുത്തിയേക്കല്ല അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഫിയത്തോടെ തഖ്‌വയോടെ ജീവിച്ച് കാമില ഈമാനോടെ മരിക്കുന്ന നല്ല മുത്തഖികളിൽ നീ ഞങ്ങളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഈ മുത്തല്ലിമും എന്റെ കുടുംബവും ചേർന്ന് എന്റെ ഉമ്മാമയെ മറവ് ചെയ്തിട്ടുണ്ട്, ഉപ്പാപ്പയെ മറവ് ചെയ്തിട്ടുണ്ട്, ഉമ്മാമമാരെ മറവ് ചെയ്തിട്ടുണ്ട്. ഈ മുത്തല്ലിമിന്റെ ഓർമ്മയിൽ തന്നെ രണ്ടു ഉപ്പാപ്പമാരെ മറവ് ചെയ്തു, നാലു ഉമ്മാമമാരെ മറവ് ചെയ്തു. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറിടം നീ സ്വർഗമാക്കണം റഹ്മാനെ. റബ്ബേ, അവരെ ഖബറിന്റെ ഉള്ളിലെ അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും അറിയൂല. ഈ സദസ്സിൽ വന്ന ചിലരെ ഉപ്പമാര് ഖബറിലുണ്ട്, ചിലരെ ഉമ്മമാര് ഖബറിലുണ്ട്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദീർഘായുസ്സും മഅ്ഫിയത്തും നൽകണേ അല്ലാ. പലരും അവരെ മക്കളെ ഖബറിൽ വെച്ചവരുണ്ട്, ഉമ്മനെ ഖബറിൽ വെച്ചവരുണ്ട്, കുടുംബങ്ങളെ ഖബറിൽ വെച്ചവരുണ്ട്, ഭാര്യനെ ഖബറിൽ വെച്ചവരുണ്ട്, ഭർത്താവിനെ വീട്ടിൽ നിന്ന് ഇറക്കിയേച്ച ഉമ്മമാരുണ്ട്. അല്ലാ, അവരെ ഖബറിലെ അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും അറിയൂല. ഞങ്ങൾ ഈ പറഞ്ഞ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഓതിയ ഖുർആനിൽ ആയത്തുകളെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരെ ഖബറിൽ നീ സ്വർഗം തുറന്നു കൊടുക്കണം റഹ്മാനെ. ഖബറിൽ സമാധാനം കൊടുക്കണം റഹ്മാനെ. ഖബറിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഖബറുകളാക്കണം റഹ്മാനെ. അല്ലാ, ഞങ്ങളെ മക്കളോ, ഞങ്ങളെ മക്കളെ മക്കളോ അല്ല, ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പയോ,
ഞങ്ങളെ ചേട്ടാരും ജന്മാരോ നാട്ടുകാരോ കുടുംബങ്ങളോ അല്ല, ഏതെങ്കിലും കരങ്ങളാൽ ഞങ്ങളും കബറിലെത്താൻ ഒരു സമയമുണ്ട്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണൊന്നും ഞങ്ങൾക്കറിയൂല. പോകുന്ന സമയത്തൊരു നല്ല യാത്ര തരണേ അല്ലാ. മലക്കൾ വന്ന് സന്തോഷിപ്പിക്കുന്ന വിധത്തിലുള്ള യാത്ര കിട്ടുന്ന ഹബീബായ നബിതങ്ങൾ പറഞ്ഞ ആ നല്ല യാത്ര നീ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് തരണേ അല്ലാ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കേട്ടപ്പോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയല്ലേ മരണത്തിന്റെ വേദനയെ കുറിച്ച് സ്വർഗത്തിലെത്തിയിട്ടും പറഞ്ഞു എന്നല്ലേ ചരിത്രം പറയുന്നത്. ഞങ്ങളെ കാര്യം ഞങ്ങൾക്കറിയൂല അല്ലാ. മരണം നീ എളുപ്പം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ആശ നിന്റെ ഹബീബിന്റെ ജാരത്ത് മദീനയിൽ അടങ്ങാനാണ്. നീ ഭാഗ്യം തരണേ അല്ലാ. നീ അത് ഞങ്ങൾക്ക് കണക്കാക്കിയില്ലെങ്കിൽ നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ഒരു നല്ല മരണം നന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അതിന് കാരണമാകുന്ന സദസ്സുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഈ സദസ്സിനെയും ഞങ്ങളെ സർവ സദസ്സുകളെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. കർണാടകയില് ഉടുപ്പിയിൽ നിന്ന് 10-40 കിലോമീറ്ററുകൾക്കപ്പുറം ഒരാഴ്ചക്ക് മുമ്പ് മുതാലിമ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് കൈപിടിച്ചു, ഒരു ചെറിയ മോനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, മോനെ ഇതെന്റെ മോനാ, രണ്ട് കിഡ്നിയും ഇല്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. നീ സലാമത്ത് നൽകണേ അല്ലാ. ഈ ബാപ്പ പറയാണ്, എന്റെ കിഡ്നി കൊടുക്കാൻ എനിക്ക് ആശയുണ്ട്, പക്ഷേ എനിക്കും രണ്ട് കിഡ്നിയും ഇല്ല മോനെ, ദുആകളിൽ മറക്കരുതേ അല്ലാ. നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ നീ കിഡ്നി ഇല്ലാത്തവരാക്കരുതേ അല്ലാ. ക്യാൻസർ രോഗം തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. പറഞ്ഞതോ പറയാത്തതോ ആയ ഇത്തരം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നീ സലാമത്ത് നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ ജീവിച്ച് കാമിലായി ഈമാനോടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ വയലിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെയും നിന്റെ ഹിഫ്ളു കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. റോഡിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന അവസ്ഥ തരരുതേ അല്ലാ. ആക്സിഡന്റ് മരണം തരരുതേ അല്ലാ. വെട്ടിമുറിക്കുന്ന മരണങ്ങളിൽ ഞങ്ങളെയോ ഞങ്ങളെ ചെറുപ്പക്കാരെയോ നീ പെടുത്തിക്കളയരുതേ അല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് നല്ലൊരു മരണം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് മരണപ്പെട്ടു പോയവരുണ്ട്, നീ ശുഹദാക്കളിൽ പെടുത്തണേ അല്ലാ. അക്രമകാരികളുടെ കലാപകം നടത്തുന്ന ആളുകളുടെ കൈകളാൽ കൊല്ലപ്പെട്ടു പോയവരുണ്ട്, നീ സ്വർഗം സന്തോഷത്തിൽ കൊടുക്കണേ അല്ലാ. സ്വർഗം നൽകി സന്തോഷിപ്പിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാര് നീ ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കൾ കുടുംബങ്ങൾ എല്ലാവർക്കും നിന്റെ ത്വാഴത്തിലായുള്ള ദീർഘായുസ്സിനെ തരണേ അല്ലാ. ഈ സദസ്സിനെയും ഞങ്ങളെ സർവ സദസ്സുകളെയും സഹായിച്ച സർവ മുഅ്മിനീങ്ങളെയും നീ സഹായിക്കണേ അല്ലാ. ഇവിടെ വന്നപ്പോൾ മദനീ സുഖമില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. റബ്ബേ നീ സലാമത്ത് നൽകണേ അല്ലാ. സുന്നത്തിയമാത്തിന്റെ സർവ പണ്ഡിതന്മാർക്കും ദീനീ ഖിദ്മത്തിലായുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. സുന്നത്തിയമാത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ നീ ഐക്യം നൽകണേ അല്ലാ. നീ ഐക്യം നൽകണേ അല്ലാ. മുസ്ലിമീങ്ങളെ പരസ്പരം രാഷ്ട്രീയത്തിന്റെ പേരിൽ ചിന്ന ഭിന്നമാക്കരുതേ അല്ലാ. ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയരുന്ന വിധത്തില് മുസ്ലിമീങ്ങൾക്കിടയിൽ സുന്നത്തിയമായത്തിനിടയിൽ നീ ഐക്യം നൽകണേ അല്ലാ.
വെറുക്കുന്ന നല്ല മനസ്സ് തരണയല്ലോ. ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ ബിദ്അത്തിന്റെ രോഗത്തിൽ നിന്ന് കാക്കണയല്ലോ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീന آمين برحمتك يا ارحم الراحمين. ഇമാനുള്ള മുഅ്മിനീങ്ങളെ വയല് പറഞ്ഞിട്ട് കണക്ക നന്നാകണം വിചാരിച്ചു വന്നതല്ല ഞാൻ. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിദ്ദ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ആറ് വിഷയത്തിൽ കടപ്പാടുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്, നിങ്ങളോട് ആരെങ്കിലും നസീഹത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ, ആരെങ്കിലും ഉപദേശിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ, വയല് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ, ഫൻസഹ് ലഹും, നിങ്ങൾ അവർക്ക് നസീഹത്ത് ചെയ്തു കൊടുക്കണം എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞതല്ലേ മുസ്ലിമീങ്ങളോടുള്ള കടപ്പാട്. നിങ്ങളെ നാട്ടുകാർ വിളിക്കുമ്പോൾ ആ കടപ്പാട് കിട്ടാൻ ഞാൻ കടപ്പെട്ടവനാണെന്ന നിലക്കാണ് നിങ്ങളെ നാട്ടിൽ വന്നത്. നിങ്ങളെ നന്നാക്കി കളയാന്ന് വിചാരിച്ച് വന്നതല്ല. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. നന്നാക്കണമെങ്കിൽ ആദ്യം ഞാനൊന്ന് നന്നാകണം. നിങ്ങളൊക്കെ എപ്പോഴും നല്ല മനസ്സോടെ ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മനസ്സ് നല്ല തഖ്വയുള്ള മനസ്സിനെ തന്ന അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസിനേറ്റി തരട്ടെ. നമ്മുടെ ദുആകളിൽ മറന്നു പോകരുത്. നമ്മുടെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കിട്ടുന്ന നല്ല മക്കളായി അല്ലാഹു നമ്മളെല്ലാവരെയും ഉയർത്തിത്തരട്ടെ. ഇത്തരം നല്ല മക്കളെ നമുക്കും അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നു പോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സലാത്ത് ചെല്ലുന്ന സമയത്ത് സംഘാടകർക്ക് ചെയ്തു കൊടുക്കണം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു നല്ല മജ്ലിസായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ.